Amen. പ്രത്യേക നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻസിനെ സമർപ്പിക്കും. ഈ ഒരു അഞ്ചാമത്തെ സെഷനിലൂടെ നമ്മൾ കടന്നു പോകാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും അതിലെ ദൈവഹിതം മനസ്സിലാക്കാനും ഈശോ എന്താണ് അതിലൂടെ നമ്മളോട് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാനും ഒക്കെ ആയിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം തന്നെ ഇന്ന് ചിലപ്പോൾ കുറെ പേർക്ക് നമ്മുടെ മീറ്റിംഗിൽ കയറാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം, ഈ പ്രാർത്ഥനയിൽ കടന്നു പോകുന്നതിൽ നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം, ഈ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റു കുട്ടികളെ നമുക്കൊന്ന് വിളിച്ച് ഈ പ്രോഗ്രാമിനെ കുറിച്ചും ഈശോനെ കുറിച്ചും സംസാരിക്കാൻ ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു തീരുമാനം നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു രഹസ്യം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയുടെ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ അമ്മയുടെ മുഖം നമുക്ക് മനസ്സിൽ കാണാം, കണ്ണടച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മുഖം ഒന്ന് മനസ്സിൽ കാണാം. അമ്മ നമ്മളെ ഓരോരുത്തരെയും അതുപോലെ സ്നേഹിക്കുന്ന ഒരമ്മയാണ്, നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ്. അമ്മയുടെ പൊന്നു മക്കളായി മാറാനുള്ള കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ. ിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ദർശന ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വന്നമേ അമ്മേ. നന്മ നിറഞ്ഞു പറയും സ്തുതികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ത്രീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി ഐശ്വര്യം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയം സ്തുതികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി ഐശ്വര്യം അനുഗ്രഹിക്കപ്പെട്ടു. നന്മ നിറഞ്ഞ മറിയം സ്തുതികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്തുതികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമുക്ക് ഈ ഒരു അവസാനത്തെ ദിവ്യരഹസ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സാഹചര്യത്തെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ എല്ലാ ബലഹീനതകളെയും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പ്രതികരിച്ചപ്പോഴാണ് ക്രിസ്തുമസ് സംഭവിച്ചത്. അതുപോലെ ഈശോ നമ്മളെ വിളിക്കുന്ന വിളിക്ക് നമ്മൾ പ്രത്യുത്തരിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത്.
ഈ ഒരു വലിയ ബോധ്യത്തിൽ നമുക്കായിരിക്കാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടി, പ്രോഗ്രാമിനെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ജീവിക്കപ്പെട്ടാളാകുന്നു, അങ്ങയുടെ ദൃഢ ഫലമായ സ്ത്രീകളെല്ലാം കൂടെ സ്ത്രീകളെല്ലാം ജീവിക്കപ്പെട്ടാളാകുന്നു, അങ്ങയുടെ ദൃഢ ഫലമായ ഈശോ അനുജീവിക്കപ്പെടാനാകുന്നു. സ്ത്രീകളനുജീവിക്കപ്പെടാനാകുന്നു, കൂടെ സ്ത്രീകളാണ് ജീവിക്കപ്പെടാകുന്നു, അങ്ങനെ ദൃഢ ഫലമായ ഈശോ ജീവിക്കപ്പെടാനാകുന്നു. സ്ത്രീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളാണ് ജീവിക്കപ്പെടാകുന്നു, അങ്ങയുടെ ദൃഢ ഫലമായ ഈശോ ജീവിക്കപ്പെടാനാകുന്നു. സ്ത്രീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളാണ് ജീവിക്കപ്പെടാകുന്നു, അങ്ങയുടെ ദൃഢ ഫലമായ ഈശോ അനുജീവിക്കപ്പെടാനാകുന്നു. സ്ത്രീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുജീവിക്കപ്പെടാകുന്നു, അങ്ങനെ ദൃഢഫലമായി ഈശോ അനുജീവിക്കപ്പെടാനാകുന്നു. സ്ത്രീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുജീവിക്കപ്പെടാകുന്നു, അങ്ങനെ ദൃഢഫലമായി ഈശോ അനുജീവിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റമ്മയെ പാപികളായി ഞങ്ങൾക്ക് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. എനിക്കും കൂടിയും ആളൊന്ന് പരിചയപ്പെടുത്തി തരൂ. ഇതുപോലെ നമുക്ക് മുന്നിൽ ദൈവം നൽകിയ ചില വ്യക്തികളുണ്ട്. അവരുടെ കൂടെ നടക്കാനും ഈശോയുടെ സ്നേഹം പകർന്നത് നൽകാനും ജീവിതത്തിൽ അവർ ഒറ്റപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കാം.
ഓക്കെ, നമ്മള് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു അല്ലെ. എല്ലാവർക്കും എന്നെ കേക്കാവോ? ഹലോ, കേൾക്കാം കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ വീഡിയോയില് കണ്ടിരുന്നത് എന്തൊക്കെയാ, നമ്മുടെ കഴിഞ്ഞ ഒരു 5 മാസത്തെ ജേർണിയിൽ ഉണ്ടായ കൊറേ എന്താ പറയാ സെഷൻസ് ഒക്കെ നമ്മള് കണ്ടു അല്ലേ. അപ്പൊ ഈ ഈ മന്തിൽ നടക്കുന്ന സെഷന്റെ ഇത് കേട്ടായിരുന്നോ നിങ്ങൾ, അല്ലെങ്കിൽ കണ്ടായിരുന്നോ ഈ മാസത്തെ നമ്മള് ഗോപുരന്റെ സെഷനില് ചെയ്യുന്നത് എന്താന്ന് കണ്ടായിരുന്നോ? ചാറ്റ് ബോക്സ് ഒക്കെ ശൂന്യമാണല്ലോ. ഹലോ ഹലോ ഹലോ, കണ്ടായിരുന്നോ ഈ മാസം ഏതാണ് നമ്മൾ കണ്ടിരുന്നത്? അതോ ഈ മാസത്തെ സംഭവം കണ്ടു? ഓക്കെ, അപ്പോ ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഈ മാസം നമ്മൾ സ്പെഷ്യലി, അതായത് നമ്മുടെ ഈ 5-ാമത്തെ ജേർണിയിലേക്ക് അല്ലെങ്കിൽ 5-ാമത്തെ മാസത്തില് നമ്മൾ എത്തുമ്പോ നമ്മളിതേ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു മെയിൻ സാധനത്തിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അർത്ഥം അറിയാം, നമ്മുടെ ഗോപ്രോന്റെ നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ്, നമ്മളിവിടെ ലീഡേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ആ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ക്വാളിറ്റിയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം നമ്മുടെ ഓരോ പ്രേയർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ പറയാ, നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ഓടാനുള്ള ഫ്യൂവല് നടക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഈ 5-മാസത്തെ ജേർണിയിലും ഓരോ സെഷൻസും നിങ്ങൾക്ക് അങ്ങനെയായിരുന്നു അല്ലേ? ഓരോ മാസം ചെയ്യേണ്ട ടാസ്ക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ സെഷൻസിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഒരു മാസത്തേക്കുള്ള ഓടാനുള്ള ഫ്യൂവലൊക്കെ നമ്മുടെ ഗോപ്രോന്റെ ടീം നിങ്ങൾക്ക് നിറച്ചു തന്നായിരുന്നു. പക്ഷെ ഇന്നത്തെ, അതായത് ഈ 5-ാമത്തെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ഫ്യൂവലും സാധാ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ JY ലീഡർഷിപ്പില് നിങ്ങൾക്ക് ഏറ്റവും, അതായത് JY മൂവ്മെന്റിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലീഡർഷിപ്പിന് ആവശ്യമുള്ള മൊത്തം ഫ്യൂവല് നിറയ്ക്കാനുള്ള പരിപാടിയിലാണ് ഇവരിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലീഡർ എന്നൊക്കെ പറയുന്നത് ആരാ, ഈശോയാണ്, വേറെ ആരുമല്ല അല്ലേ. അപ്പൊ അവൻ നമുക്കൊരു ഒരു ത്രഷോൾഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ആകണം ഒരു ലീഡർ എന്നുള്ളതും എങ്ങനെ എല്ലാവരെയും കൂട്ടി കൊണ്ട് നടക്കണം, ആ ഫെല്ലോഷിപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ. ഒരു ലീഡറിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോ എങ്ങനെയാണ് എല്ലാവരെയും ഒക്കെ കൊണ്ട് നടക്കണ്ടേ എന്നുള്ളതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദൈവം എന്ന് വെച്ചാൽ ഈശോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, പുള്ളിക്കാരൻ നമുക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, നീ ഇതുപോലെ ജീവിച്ച് കാണിക്കുക എന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മളൊക്കെ പോവാൻ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളോ, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഓൾറെഡി നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞു നമ്മള് ലീഡർഷിപ്സിനെ കുറിച്ച് കേൾക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഈ ഒരു സെഷന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളോ. അതപ്പോ നമ്മളിപ്പോ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് പോവാണ്. അപ്പോ നമുക്ക് അതിൽ കാണാം നമ്മുടെ ലീഡർ ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്നൊക്കെ കാണാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഓഡിയോകളൊക്കെ ചെറുതായിട്ടൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ.
ഓക്കെ ഓക്കെ നമ്മളിപ്പോ കണ്ടുല്ലേ, നമ്മളൊരു നല്ലൊരു ലീഡറിനെ ഒക്കെ അവിടെ കണ്ടുല്ലേ, ഈശോ എന്ന ലീഡർഷിപ്സിനെ ഒക്കെ നമ്മുടെ ഗോപ്രോന്റെ ടീം ഒക്കെ ചെറിയൊരു വീഡിയോയിലൂടെ ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. ഓക്കെ, അപ്പോ എങ്ങനെയായിരിക്കണം ഒരു ലീഡർ എന്നുള്ളതിന്റെ ഒക്കെ ചെറിയ ചെറിയ സൂചനകളൊക്കെ ആ വീഡിയോയിൽ നമുക്ക് കിട്ടി. ഇനി നമ്മൾക്ക് അറിയാം, നമ്മൾ ക്രിസ്മസിനോട് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ കയ്യിൽ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ദിവസമൊക്കെയാണ് ക്രിസ്മസിനോട് അടുപ്പിച്ചുള്ളൂ. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഒരു കൊല്ലമൊക്കെ നമ്മൾ ക്രിസ്മസ് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് ഒക്കെ ഒരു സമയങ്ങളും നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ കൊല്ലം പള്ളിയിലൊക്കെ നമ്മൾ ഏറ്റവും അടിപൊളിയൊക്കെ ആയിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ള പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്ത്. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ കാര്യം നമുക്ക് പറയണ്ട, ക്രിസ്മസിനോട് അനുബന്ധിച്ച് ജയവാഡന് വലിയ പ്രോഗ്രാമായിട്ടുള്ള എൻകൗണ്ടറും സംഭവിച്ചു അല്ലേ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസിന്റെ ഒക്കെ മെമ്മറിയിൽ നിൽക്കുമായിരിക്കില്ലേ നമ്മൾ, കാരണം ഇപ്പൊ ഈ കൊല്ലം നമുക്ക് വിചാരിച്ച പോലെ സെലിബ്രേഷൻസോ ഒത്തുകൂടലോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ചാറ്റ് ബോക്സ് നമ്മൾ ഈ ഒരു വട്ടം ചെറുതായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാൻ പോവാണ്. നമ്മുടെ ഗോപ്രോന്റെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ചാറ്റ് ബോക്സ് ആണ്. അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ പറയാം. അപ്പൊ അതിന് മുന്നേ നമ്മൾ പറഞ്ഞു ലീഡർഷിപ്പിന്റെ ഒരു കാര്യത്തിനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇത്ര നാള് കഴിഞ്ഞ സെഷൻസിലൊക്കെ നമുക്കറിയാം, എപ്പോഴും പറയുമല്ലേ നമ്മുടെ ഗ്രൂപ്പുകളുടെ പവർ നമ്മൾ കാണിക്കുന്നു ഓരോ സെഷൻസിലായാലും. നമ്മൾ പറയും നമ്മുടെ ഗ്രൂപ്പിന്റെ പവർ കാണിക്കണം, ടാസ്ക് ചെയ്യുമ്പോഴും ആക്ടിവിറ്റി ലെവലും ക്വിസ് കളിച്ചപ്പോഴൊക്കെ ഒരു പറഞ്ഞു അല്ലേ, നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പാണ് മെയിൻ, ഗ്രൂപ്പിന്റെ പവർ നിങ്ങൾ കാണിക്കണം, അതാണ് മെയിൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷെ ഇന്ന് നമ്മളൊരു ലീഡറായിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 30 പേരോളൊക്കെ നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 30 ലീഡേഴ്സിനെ ഈശോ സമയങ്ങളിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഞാനും നിങ്ങളും ഇൻഡിവിജ്വലി ആയിട്ടാട്ടോ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കണത്. അപ്പോൾ ഇന്ന് നിങ്ങൾ പവർ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ മാത്രമായിട്ടായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാരിഷ് ലെവലിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ജിസുത്താരായിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവുമെങ്കിലും ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ മാത്രമായിരിക്കും. സോ ഇന്ന് നിങ്ങളുടെ ഇൻഡിവിജ്വൽ പവറാണ് നിങ്ങളുടെ ആ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടിയ അവസരം ഇന്ന് ചാറ്റ് ബോക്സ് ആണ്. അപ്പൊ ആ ചാറ്റ് ബോക്സിൽ നിങ്ങൾ കാണിക്കാൻ പോകണം. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും ആ ഒരു ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അതെ, ആൽബർട്ട് ഏട്ടൻ കുറെ ഇമോജികൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേഗം 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 ചാറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ പവറാണ് നിങ്ങൾ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇമോജി ആയിട്ട് ഫിൽജോ ചേട്ടൻ ടീ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ആ ട്രീഡിയാണോ ടീ? ഓക്കെ ഓക്കെ. നിങ്ങളിപ്പോ സബ്സോൺ കാർഡ് മാത്രമേ ഉള്ളൂ, ബാക്കി ഗ്രൂപ്പുകളൊക്കെ പറ്റിയ ഗ്രൂപ്പുകളുള്ള ഇൻഡിവിജ്വാലിറ്റി കാണിക്കട്ടെ. ട്രീ ക്രിസ്മസ് ആമേരി ട്രീസ് അപ്പൂപ്പൻ ഫുൾ ട്രീകളായി. ട്രീ മാത്രമേ ഉള്ളൂ, ക്രിസ്മസ് എന്ന് പറയുമ്പോ ട്രീ മാത്രമേ ഉള്ളൂ അല്ലേ, വേറെ ആൾക്കാരോള് വന്നിട്ടുണ്ടല്ലോ. ആ വീണ്ടും ട്രീ, ആ സാന്താ ക്ലോസ് വന്നു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ജീസസ്, ആ കൊള്ളാം. കേക്ക് വന്നു. ഓക്കെ ഓക്കെ, സ്റ്റാർസ്. ഓക്കെ, ആ വേറെ വേറെ നിങ്ങളിങ്ങനെ എന്താ പറയാ, പെട്ടെന്ന് മൈൻഡിൽ വരുന്നില്ല ലൈക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇട്ട് പവർ കാണിക്കും. ആ ക്രിബ്, ഓക്കെ, ഉണ്ണി ജനിച്ച ഉണ്ണി, ഓ ഷെറിനെ, ആ ജോഷു, ജസ് മറിയും, ജസ് ആക്കെ, ലിംഗ ബെസ് ആറ്റിലെ. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും, ആ ക്രിബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമുക്കറിയാം നമ്മുടെ സബ്സോൺകാരാണ് ഈ വട്ടം ഇരിഞ്ഞാലക്കുട പള്ളിയിൽ ക്രിബ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ എല്ലാവിധ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അവര് പവർ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്മസ് കാർഡ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കാല്ലോ നമ്മുടെ വീട്ടിലായാലും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ക്രിസ്മസിന് കുരുങ്ങിയ ഈ ഒരു 25 ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാൾ നമുക്ക് കുറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ നടന്നിട്ടുണ്ടായത്. ഇപ്പൊ നമുക്ക് ശരിക്കും കുറച്ച് പണികളൊക്കെ ഉള്ളു, കുറച്ചും കൂടെ ഫ്രീ ആയിരുന്നു അല്ലേ. അപ്പൊ ഇനി ഒരു 5 ദിവസം ആണെങ്കിലും ഈ 5 ദിവസം നമുക്ക് ഒരുങ്ങാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെതായ ഒരു ലീഡർഷിപ്പിൽ ഞാൻ ചെയ്ത ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. കാരണം ഇനി സെഷൻ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത് വലിയ വലിയ ലീഡർഷിപ്സാണ്. അപ്പം അതിന് മുന്നേ ഞാൻ എൻ്റെ ചെറിയൊരു അനുഭവം ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഏകദേശം എൻ്റെ 2+ ഒക്കെ കഴിയുന്നതോടുകൂടിയാണ്
എനിക്ക് എന്റെ പാരിഷിന്റെ ഉത്തരവാദിത്വം എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അപ്പോ നിങ്ങളെ പോലെ നല്ലാട്ടാ, കാരണം നിങ്ങളെല്ലാരും ഭയങ്കര ജില്ലായിട്ടൊക്കെയുള്ള ആൾക്കാരല്ലേ. ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, നല്ല പേടിയും നല്ല മടിയായിരുന്നു. അങ്ങനെ ഉത്തരവാദിത്തൊക്കെ ഏറ്റെടുത്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ ഏറ്റെടുത്ത് അപ്പൊ തന്നെ കൊറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു, പക്ഷെ അതായിരുന്നില്ല കേട്ടോ. ഇഷ്ടണ്ട്, അതൊന്നും സംഭവിച്ചില്ല. അതായത് ഉത്തരവാദിത്തം ഏറ്റെടുത്തു, പ്രേയർ ഗ്രൂപ്പുകള് നടന്നു എന്ന് പറയാം. പക്ഷെ ആ ഒരു കൊല്ലം, അതായത് പ്ലസ് ടു കഴിഞ്ഞോടുകൂടി എന്ന് പറഞ്ഞാൽ ഞാൻ എൻജിനീയറിംഗിന് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എൻജിനീയറിംഗിൽ ജോയിൻ ചെയ്തു. അവിടെയും ഞങ്ങൾ ഒരു നാഴികക്കല്ല് സൃഷ്ടിച്ചിരുന്നു. ഞങ്ങൾക്ക് കൂടെ ഞങ്ങൾ അവിടെ ജി സി എഫിന്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുൻനിരയിൽ നിന്നത് നമ്മുടെ കൗൺസിലുള്ള ആൻഡിൻ ചാട്ടനും പിന്നെ അതുപോലെ കൊച്ചെന്നല്ലൂരുള്ള എബിൻ ചാട്ടനുമാണ്. ഓക്കെ, അങ്ങനെ എന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ശക്തനും ധീരനുമായ സബ്സോൺ കോർഡിനേറ്റർ ആയ ഫിൽജോയിൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ പ്രേയർ ഗ്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള. അപ്പൊ ഞങ്ങളുടെ പ്രതീക്ഷയിലാകെ 10 പേരൊക്കെയാണ് ആദ്യത്തെ പ്രേയർ ഗ്രൂപ്പിന് വരാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് 40 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രേയർ ഗ്രൂപ്പ് മീറ്റിംഗ്. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു വല്ലാത്തൊരു ഇതായി പോയി. അതെ, ഞങ്ങൾ 10 പേരെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, പക്ഷെ 40 പേര് ആദ്യത്തെ പ്രേയർ ഗ്രൂപ്പിന് വന്നു. അങ്ങനെ ഇരിക്കെ കുറച്ചിങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറയുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ കുറഞ്ഞൊന്നുമില്ല. അത്രയും ഇല്ലെങ്കിലും അതിനോടടുത്ത ആൾക്കാരൊക്കെ നമ്മുടെ പ്രേയർ ഗ്രൂപ്പിൽ വന്നുപോയി. അപ്പൊ ഒരു 2 വർഷം ഞങ്ങളിങ്ങനെ സാധാ ഒരു പ്രേയർ ഗ്രൂപ്പ് പോകുന്ന പോലെ ഒക്കെ കടന്നുപോയി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാ ഫ്രൈഡേയും ആണ് മീറ്റിംഗ്. ഫ്രൈഡേ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുരന്തമായിരുന്നു വെച്ചാൽ 40 മിനിറ്റാണ് ഞങ്ങൾക്ക് ബ്രേക്ക് ഉള്ളത്. ആ ബ്രേക്കിൽ ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ മീറ്റിംഗിന് പോകുന്നത്. അതും കൂടാണ്ട് ഞങ്ങൾക്ക് ചാപ്പലായിരുന്നു ഞങ്ങൾക്ക് എന്താ പറയുക പ്രേയർ ഗ്രൂപ്പ് ഉണ്ടാവാം. അപ്പൊ ഈ എൻകൗണ്ടർ എന്നൊക്കെ വന്ന വ്യക്തികൾക്കൊക്കെ അറിയാം കോളേജിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് ചാപ്പലിലേക്ക്, അതും പുതിയ ബിൽഡിംഗിൽ നിന്ന് കുറച്ചും കൂടെ അധികം ദൂരമുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം പുതിയ ബിൽഡിംഗിൽ നിന്ന് ഏകദേശം 10 മിനിറ്റ് നടക്കണം ഈ പറഞ്ഞ ചാപ്പലിലേക്ക്, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും 10 മിനിറ്റ് മുന്നേ അവിടെ നടക്കണം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റാണ് നമുക്ക് ചാപ്പലില് പ്രേയർ ഗ്രൂപ്പ് കൂടാനുള്ള സമയം. അത് ഞങ്ങള് കുറച്ച് വിശേഷം പറയുമ്പോഴേക്കും തന്നെ ഏകദേശം സമയവും, പിന്നെ അവിടെ നിന്ന് ഇറങ്ങാറും. അപ്പൊ എനിക്ക് ചെറിയ മടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ ഗുരുക്കന്മാരായിട്ടുള്ള ഈ പറഞ്ഞ വ്യക്തികളും നേരത്തെ പരാമർശിച്ച വ്യക്തികൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു ദിവസം വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ശിക്ഷയായിട്ട് അന്നത്തെ ദിവസമുള്ള പ്രേയർ എന്നെ കൊണ്ട് ചിന്തിക്കും. അതായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അങ്ങനെ 2 കൊല്ലം ഇതുപോലെയൊക്കെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ 3rd year എത്തിയിട്ട അപ്പോഴും പാരിഷ് ഉത്തരവാദിത്തം എന്റെ കയ്യില് ഭദ്രമായി ഏൽപ്പിച്ചേക്കാണ് കേട്ടോ, വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുത്തിട്ടുള്ളത്, പക്ഷെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. 3rd year എന്നെ വീണ്ടും കോർ ടീമിന്റെ അവിടെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കോർ ടീം എടുക്കാൻ തീരുമാനിച്ചു. 2 കൊല്ലം കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി ഒരു കോർ ടീം എടുത്തിട്ട് ഒരു ലീഡറിനൊക്കെ വെച്ച് ഇനി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെയായിരുന്നു പ്ലാൻ. അങ്ങനെ പ്ലാനിലൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങള് വോട്ടിംഗ് പ്രോസസ്സിലേക്കൊക്കെ ഞങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഇവര് ചെറുതായിട്ട് അവരെന്നെ അവിടുത്തെ കോർഡിനേറ്റർ ആക്കി. അതും ഞാൻ വളരെ മനസ്സില്ലാ മനസ്സോടുകൂടി സ്വീകരിച്ചെടുത്തു, കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇവരെല്ലാവരും പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അത് കർത്താവിന്റെ പ്ലാനിങ്, അത് ശരിയാണ്, ഈശോയുടെ പ്ലാനിങ് എങ്ങനെയാണ് ഈ വർഷം നീ ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇതൊക്കെ കേട്ട് ഞാൻ വീട്ടിലേക്ക് വരാണ്. വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ എന്നെ പേഴ്സണൽ പ്രേം ഇരിക്കാം. അപ്പൊ ഞാൻ ഈശോനോട് ചോദിക്കുകയാണ്, താൻ എന്തൊരു മനുഷ്യനാണോ ഈ 2 വർഷം പാരിഷിൽ, അതും എനിക്ക് ഏറ്റവും അറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ എനിക്ക് അവസരം ഉണ്ടാക്കിയിട്ട് അവരെടുത്ത് ഒന്നും പറയാത്ത കാര്യം ഞാൻ ഇങ്ങനെയാണ് ഈ ക്യാമ്പസിലെ പിള്ളേരോട് പറയാൻ പോകുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അപ്പൊ കർത്താവ് എൻ്റെ അടുത്ത് ഒരു ചെറിയ കാര്യം പറഞ്ഞു. ഞാനത് വലിയ കാര്യം എടുത്തില്ല. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കിപ്പോ തന്നിരിക്കുന്ന ക്യാമ്പസിന്റെ ഉത്തരവാദിത്തം കാരണം നിങ്ങക്ക് നിന്റെ പാരിഷിൽ കുറച്ച് ക്യാമ്പസിന്റെ ഉത്തരവാദിത്തം കാരണം പാരിഷിൽ കുറച്ചൊക്കെ ഹെൽപ്പ് ആവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ വലിയ കാര്യം എടുത്തില്ല, കാരണം എനിക്കറിയാലോ ഞാൻ തന്നെയാണല്ലോ സ്ത്രീ, അതുകൊണ്ട് എനിക്കതിനെ വലിയതുണ്ടായില്ല. പക്ഷെ എന്നാലും ഈശോ പറഞ്ഞതല്ല, മനസ്സിൽ ഞാനതും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയല്ല, നമ്മളെങ്കിലും ഒക്ടോബറിലാണ് ഏകദേശം അവിടുത്തെ കോർഡിനേറ്റർഷിപ്പ് ഞാൻ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏകദേശം കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ ഓൺലൈൻ പ്രേയർ ഗ്രൂപ്പുകൾ സംഭവിക്കാൻ തുടങ്ങി നമ്മൾ സോണിൽ. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് സബ്സോൺ ഇങ്ങനെ പറഞ്ഞു, നിനക്കും ഓൺലൈൻ ചെയ്തുകൂടാ, അത് കുറച്ചും കൂടെ സുഖമല്ലേ, വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ. അപ്പൊ പക്ഷേ പ്രീസ്റ്റ് ഗോഡ്
ക്യാമ്പസിൽ ഇതുപോലെ ഓൺലൈൻ പ്രയർ ഗ്രൂപ്പ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് പാരലായിട്ട് എന്റെ പാരിഷിലും സംഭവിക്കാൻ തുടങ്ങി. എന്തെങ്കിലും പറയാം, ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 ദിവസമൊക്കെ എക്സെപ്റ്റ് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെയൊക്കെ നമ്മുടെ എല്ലാ ആഴ്ചയും നമുക്ക് പാരിഷ് പ്രയർ ഗ്രൂപ്പ് നമ്മുടെ ഇടവകയിലും സംഭവിക്കുന്നുണ്ടായി. അപ്പോ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. കാരണം എന്താ പറയാ, നിന്നും സ്റ്റെക്കായും നിന്നും ഒക്കെ നടന്നിരുന്ന പാരിഷ് പ്രയർ ഗ്രൂപ്പ് ഈ ഒരു കൊറോണയുടെ സമയങ്ങളിൽ ഓൺലൈനായിട്ട് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കാണെങ്കിൽ ചെറിയ മടിയുള്ള കൂട്ടത്തിലായ കാരണം ഇത് എല്ലാ ആഴ്ചയും നടന്നു പോവാന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഇപ്പം ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് ജയവായുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പം എൻ്റെ ഈ പറഞ്ഞ ഷെയറിംഗ് ഒക്കെ കേട്ട് നിങ്ങൾ ക്ഷീണിച്ചിരിക്കണ്ടോ എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഗോപ്രോൻ്റെ ടീമിൽ, ഓക്കെ, ഇനി ഗോപ്രോൻ്റെ ടീമിൽ നമ്മുടെ പാർട്ടിസിപ്പൻസും കമ്പെയിൻ ആയിട്ടുള്ള കുറച്ച് ലീഡേഴ്സൊക്കെ കൂടിയിട്ട് അവരുടെ ഷെയറിങ്, ഗോപ്രോ എന്ന് പറഞ്ഞ ജേർണിയിൽ അവര് പേഴ്സണലി കിട്ടിയ കുറെ എൻകൗണ്ടേഴ്സും എക്സ്പീരിയൻസസ് ഒക്കെ ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യണ്ടാവും. അപ്പൊ അവര് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാട്ട, നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗോപ്രോ ജേർണിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ എൻകൗണ്ടർ ചെയ്തു എന്നുള്ളതൊക്കെ ഈ സമയങ്ങളിൽ അവരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് നോക്കാം. എന്റെ പേര് ദിയ, ഞാൻ ഗോപ്രോ ഇൻഡസ്ട്രേഷൻ ടീം മെമ്പർ ആണ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയത് നല്ലൊരു പണി കിട്ടി. കാരണം എനിക്ക് ഇൻഡസ്ട്രേഷനെ കുറിച്ചൊന്നും അറിയില്ല, എങ്ങനെയാണ് ഇൻഡസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ 6 മാസം നല്ലൊരു പണിയാണ്, അതുപോലെ നല്ല മടിയാണ് എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റോട് കൂടി ഒന്നല്ല ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഇൻഡസ്ട്രേഷൻ ടീം എനിക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ എടുത്തത്. ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, എൻ്റെ പ്രെയർ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട് എനിക്ക് സാധിച്ചു. നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ടും ബൈബിൾ വായിക്കാനായിട്ട് എനിക്ക് നല്ല മടിയായിരുന്നു. അത് അങ്ങനത്തെ മടികളൊക്കെ മാറാനും കുറച്ച് നേരമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ഈ ഗോപ്രോക്ക് വേണ്ടിയിട്ട് ഈ പ്രെയർ കാർഡ് പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വാട്സപ്പിൽ ഫസ്റ്റ് പ്രെയറൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ട് ബൈബിളൊക്കെ വായിച്ച് വചനം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എന്ത് എഴുതണം അങ്ങനെ ഒരുപാട് നേരം ബൈബിളിലൂടെയും പ്രെയറിലൂടെ ഒക്കെ കടന്നു പോകാനായിട്ട് എനിക്ക് പറ്റി. പിന്നെ അതുപോലെ ജേർണി വിത്ത് മമ്മ, അത് ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു മാസം കടന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മേനെ കുറിച്ച് അറിയാനും പരിശുദ്ധ അമ്മയെ വിശുദ്ധരായിട്ടുള്ള ബന്ധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മേനെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചു. അതൊക്കെ ഈ ഒരു പ്രോഗ്രാമിലൂടെ കിട്ടി, എനിക്ക് കിട്ടിയ നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഈ ഗോപ്രോ പ്രോഗ്രാമിലൂടെ ലഭിച്ച മാറ്റങ്ങളൊക്കെ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് സോന, എൻ്റെ ഇടവക വർപ്പുകരയാണ്. ഞാൻ ഗോപ്രോ ഗ്രൂപ്പ് 7 അക്കമ്പനി ലീഡറാണ്. എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചപ്പം ഞാൻ ആദ്യം പറഞ്ഞത് നോവാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി സംഭവം പൊളിയാണ് ഈ പ്രോഗ്രാം. പിന്നെ ഞാൻ അത് ചെറുതായിട്ട് ആലോചിച്ചു. പിന്നെ ലാസ്റ്റ് ഞാൻ ശരിക്കും പൂർണ്ണമായിട്ട് ഓക്കെയാണ് പറഞ്ഞത് ലാസ്റ്റ് ആയപ്പം. ഈ ഗ്രൂപ്പ് പ്രോഗ്രാമിലൂടെ ഇത്രയും മാസമുള്ള ജേണിയിൽ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം ഞങ്ങളിപ്പം നമ്മുടെ ലീഡേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ ഗ്രൂപ്പോ മെമ്പേഴ്സിന് കിട്ടുന്ന മുൻപ് ആൽബർട്ടും ഞാനും കൂടി ആൽബർട്ടും അക്കം ലീഡർ വേറെ ലീഡർ ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രെയർ നടത്തിയായിരുന്നു. അങ്ങനെ നല്ല ഒരുങ്ങിയിട്ടാണ് കുട്ടികളെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് കിട്ടിയപ്പോൾ നമുക്ക് വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നി. കുട്ടികളൊക്കെ അടിപൊളിയായിരുന്നു, നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളാണ്. അവർക്ക് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങളെക്കാളും കൂടി എക്സ്പീരിയൻസ് അവർക്കാണ്. അങ്ങനെ അനുഭവമായിരുന്നു. പിന്നെ ഇത്രയും ജേണി ഞങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ കടന്നുപോയി, ഇവിടെ പ്രാർത്ഥനയിലൂടെയും ഗ്രൂപ്പുകളോട് കടന്നുപോയി. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഫീലിംഗ് ആയിരുന്നു. അവർ ഞങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു കുറേ കാര്യങ്ങൾ. ഇപ്പോൾ പ്രെയർ ലൈഫായി ഞങ്ങളിപ്പം ചിലപ്പോൾ ഡൗൺ ആണെങ്കിൽ അവർ ഞങ്ങൾ ഉയർത്തും. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ ജേണി എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും നല്ല റെസ്പോൺസ് ചെയ്തിരുന്നു, ഒരാളും നോവ് പറഞ്ഞിട്ടില്ല, ഒരാക്ടിവിറ്റി ചെയ്താലും അങ്ങനെ പറയാറില്ല. പിന്നെ അവരിപ്പം ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. ഇപ്പം ഓരോ സെക്ഷൻ കഴിയുമ്പോഴൊക്കെ നല്ല ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട് കുട്ടികളൊക്കെ. നല്ല അനുഭവമായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങളുടെ പ്രെയർ ലൈഫായാലും ഇത്തിരി കൂടി സ്ട്രോങ്ങർ ആയി. അവർ ഇത്രയും ജേണിയിൽ കടന്നു പോകുമ്പോഴൊക്കെ പിന്നെ ചെറിയൊരു ആക്ടിവിറ്റീസിലും കടന്നുപോയി. അപ്പം ഒരുപാട് വെച്ചാൽ നമ്മുടെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, സ്കിൽസ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. അപ്പോഴൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും ഗോപ്രോ മെമ്പേഴ്സ് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യുന്നു പറയുമ്പോൾ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. ഇത്രയൊക്കെ ഇതും പ്ലസ് ചെയ്തൊരു കുട്ടികളാണ് നമ്മുടെ ഗ്രൂപ്പിൽ എന്ന് പറയുമ്പം ഭയങ്കര ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. ഗോപ്രോ പ്രോഗ്രാമിലൂടെ ശരിക്കും പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ടൈറ്റിൽ ഉള്ള പോലെ ഗോയിങ് പ്രൊക്ലെയിം, ശരിക്കും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നുള്ള വലിയൊരു തോട്ടാണ് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ തരണത്. ഈ മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുക. ഈ ടീം മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാലം ട്രെയിനിങ്ങിലൂടെ കടന്നുപോയി. ഒരു പ്രോഗ്രാമിൽ നമുക്ക് വളർത്തി ഒരുപാട് കാര്യങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ലീഡേഴ്സായാലും ഒരു ആക്ടിവിറ്റീസ് ആയാലും ഒരു തോട്ട്സ് ആയാലും ഷെയറിംഗ് ഒക്കെ ആയാലും അപ്പം ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന മക്കളാണ്.
അപ്പം ഈശോയ്ക്ക് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റെഡി ആയിട്ട് ഈശോയ്ക്ക് വേണ്ടി പുറത്തോകം മുമ്പ് സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് ഈ പ്രോഗ്രാമിലൂടെ കിട്ടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ചെയ്യണം. എൻ്റെ പേര് ഗോഡ്വിൻ ജോസഫ്. ഞാൻ കരാൻസറ ഇടവകംഗമാണ്. ഞാൻ ഗോപ്രോ ഗ്രൂപ്പ് 7 മെമ്പറാണ്. എന്നെ ആദ്യമായിട്ട് ഈ ഗോപ്രോ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വലിയൊരു സന്തോഷമാണ്. എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇടവകയിലെ കോർഡിനേറ്ററായ സ്റ്റാലിൻ ചേട്ടനാണ്. അപ്പോൾ ഞാൻ ഇത് എനിക്ക് ഇത് ഈ പരിപാടിയെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്റ്റാലിൻ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ കഴിയുമ്പോൾ പറയരുത്, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ പറയരുത് ഞാനിതിന് ആപ്റ്റല്ല, അല്ലെങ്കിൽ അങ്ങനെ ആർക്കും തോന്നരുത്. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് നോക്കുന്നതും വേണ്ട, ഈ ഒരു ഗോപ്രോ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഇത്ര നാൾ കടന്നു പോയപ്പോൾ ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുവാനും പ്രാർത്ഥനയിൽ കുറച്ചുകൂടി സമയം ചെലവഴിക്കാനും പിന്നെ ബൈബിളിനെ കുറച്ചുകൂടി കൂടുതൽ അടുത്തറിയാനും വചനങ്ങൾ പഠിക്കുവാനും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ഇതിലൂടെ ലഭിച്ചു. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ജീസസ് യൂത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പിന്നെ എൻ്റെ ഉള്ളിലുള്ള ദൈവം തന്ന കഴിവുകൾ കുറച്ചുകൂടി വളർത്തെടുക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇനി വരുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരാവുന്നൊരു ചേഞ്ചസ്, എൻ്റെ ലൈഫിൽ ഇനി വരുന്നൊരു കാലങ്ങളിൽ എനിക്ക് മാറ്റാൻ തോന്നുന്നൊരു ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇനി കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിന് അല്ലെങ്കിൽ ദൈവത്തിന് ആ ഒരു സമയം മാറ്റി വയ്ക്കാൻ നമ്മളെപ്പോഴും ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെ ലൈഫിൽ എല്ലാ ചേഞ്ചസും കാര്യങ്ങളൊക്കെ എപ്പോഴും ആ ഒരു ദൈവമായിട്ട് അല്ലെങ്കിൽ ഒരു യേശുവായിട്ട് നമ്മളത് ഷെയർ ചെയ്യണം എപ്പോഴും. ഓക്കെ, പ്രൈസ് ടു ഗോഡ്. അപ്പൊ നമ്മൾ കേട്ടൂലേ, നമ്മള് മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ കണ്ടു അല്ലേ. അതായത് നമ്മുടെ ഗോപ്രോ ഇന്റർസെഷൻ ടീമിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സോണിച്ചി, എന്താ പറയാ, ചേച്ചി, അതുപോലെ ലീഡർ എന്നുള്ള രീതിയിൽ ചേച്ചി ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ പാർട്ടിസിപ്പേറ്റ് എന്നുള്ള രീതിയിൽ ഗോഡ്വിൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമ്മള് കണ്ടായിരുന്നു ദിയെന്ന് പറഞ്ഞിട്ട് ചേച്ചി, ചേച്ചിന്റെ ഓക്കെ ആളെ നമ്മുടെ അടുത്ത് എന്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്, മാമ എന്ന് പറഞ്ഞിട്ട് ജേർണി, പക്ഷേ അമ്മേനെ കുറിച്ചൊക്കെ പുള്ളിക്കാരി പഠിക്കുകയുണ്ടായി. രണ്ടാമത് സോണീച്ചറി കേസ് പറയുന്നത് ചോദിച്ചാൽ ലീഡർഷിപ്പിൽ നിന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞൂടെ. അത് എനിക്കും തോന്നിയായിരുന്നു കേട്ടോ, ലീഡറായിട്ട് നിൽക്കുമ്പോൾ ഞാനും ചിന്തിച്ചായിരുന്നു ഞങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സൊക്കെ എന്തോ അടിപൊളിയാ. അവരെന്നെ കുറെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രേയർ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയാലും ഭയങ്കര ഒരു ഞങ്ങൾക്കും പേഴ്സണലി ഞങ്ങളുടെ എന്താ പറയാ പേഴ്സണൽ പ്രേയർ ലൈഫ് ബിൽഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗോഡ്വിൻ്റെ ഇസ്ലാവും പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, അവൻ കുറെ ഭാഗ്യങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞു. അതായത് ദൈവത്തിൻ്റെ ഒപ്പം സമയം ചെലവഴിക്കാനും ഇനിയുള്ള ലീഡർഷിപ്സിലൊക്കെ എങ്ങനെ കർത്താവിൻ്റെ ഒപ്പം ഒക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണ്ടായില്ലേ. അപ്പൊ ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് ഒരാളുടെയും കൂടെ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഇവരെന്താ ഇങ്ങനെ ഞങ്ങളൊന്നും വിളിച്ചില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഗോപ്രോ എന്ന് പറഞ്ഞ ജേർണിയിൽ നിങ്ങൾക്ക് ഉണ്ടായ എന്തെങ്കിലും ഒരു ചെറിയ എക്സ്പീരിയൻസോ നിങ്ങൾക്ക് എൻകൗണ്ടർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആരെങ്കിലും വില്ലിംഗ് ആണോ, അതോ ഞാൻ വെറുതെ വിളിക്കണോ? നമ്മള് ലീഡേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ, വീഡിയോ കോൺ ചെയ്ത് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വിളിക്കാം. ആണോ ആൻഡ് മേരി, മൈക്ക് ഓൺ ചെയ്ത് പറയാവോ? ഹലോ, പറഞ്ഞോടാ. നമ്മുടെ ഗോപ്രോന്റെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഉണ്ടായ ആക്ച്വലി ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ ഒരു പ്ലാനാന്ന് തോന്നുന്നു. ഞാൻ സദ്യക്ക് പോവാൻ നിൽക്കായിരുന്നു, അപ്പൊ പെട്ടെന്ന് എന്തോ കൈ തെറ്റിട്ട് റേസ് ഹാൻഡ് വന്നതാ. പക്ഷെ എനിക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പറയണമെന്ന്. അപ്പൊ എന്തോ ആദ്യം വിളിച്ചപ്പോ എനിക്ക് എന്താ പറയാ അത്രയ്ക്കൊന്നും ഒരു ഇത് ഉണ്ടായിരുന്നില്ല, കാരണം ഓൺലൈനിലൂടെയാണ്. അപ്പൊ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട്, പിന്നെ മൊബൈലിന്റെ ഇതും അമ്മയുടെയാണ്. അപ്പൊ ഞാൻ എങ്ങനെയാവും കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അയന ചേച്ചിനെ വിളിച്ച് പറഞ്ഞ അൻമീരുടെ പേര് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഓക്കെ പറഞ്ഞു ഞാൻ. അതിനുശേഷം കേറിപ്പോയാലും കൊറേയൊക്കെ എന്താ പറയാ കുറച്ച് കാരണങ്ങളോടൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ എനിക്കും എൻ്റെ ലൈഫിലേക്കും നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയത്. കാരണം കുറേ കാര്യങ്ങൾ
ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും നമ്മുടെ കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എന്റെ തന്നെ കുറെ എന്താ പറയാ മാതാവിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഓരോ വിശുദ്ധരെ കുറിച്ചൊക്കെ വളരെയധികം അറിയാൻ പറ്റി കുറെ അധികം കാര്യങ്ങൾ. അതേപോലെ നമ്മളേലും അതേപോലെ അവർ ഒരുക്കി നല്ല രീതിയിൽ തന്നെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴായാലും അത്രയും പെയിൻഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിന്റെ ആ ഒരു ഇതിൽ തന്നെ ആദ്യം എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയിരുന്നു ആദ്യമൊക്കെ തുടങ്ങിയ ടൈമിലൊക്കെ. പിന്നെയൊക്കെ കുറെയൊക്കെ പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോ കാരണങ്ങളോട് എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റുന്നുണ്ടായില്ല. പക്ഷെ അപ്പോഴായാലും എനിക്ക് എന്താ പറയാ മനസ്സിനായാലും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അതായത് ഇതിൽ വരാൻ പറ്റിയില്ല അത് തന്നെ ഒരു വലിയ ഭാഗ്യം, കാരണം ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റി ലീഡർഷിപ്പിന്റെ. അപ്പൊ അതന്നെ വലിയൊരു സന്തോഷമായിട്ട് തോന്നി. പിന്നെ നല്ല രീതിയിൽ തന്നെ ബിസ്റ്റി ചേച്ചി ബിസ്റ്റി ചേച്ചി ആഘോഷമായിരുന്നാണ്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയാലും എല്ലാവരും അതേപോലെ ബിസ്റ്റി ചേച്ചിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ വട്ടം ഇങ്ങനെ മെസ്സേജ് ചെയ്യാൻ പറ്റും മോളെ ചെയ്യാൻ പറ്റും അതേപോലെ ഇങ്ങനെ അത്രയും എളിമ എല്ലാവരായാലും കേട്ടോ അതേപോലെ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കായാലും പ്രയർ ചെയ്യുമ്പോഴായാലും നല്ല ഒരു ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനും അതേപോലെ പേഴ്സണൽ പ്രയർ അതാണ് മെയിൻ. പേഴ്സണൽ പ്രയർ വളരെ തോന്നുന്നു ഒന്നും കൂടി സ്ട്രെങ്ത് കൂട്ടാൻ പറ്റിയത്. അപ്പൊ എല്ലാം കൊണ്ടും നല്ലതാണ്. താങ്ക് യു. അപ്പൊ നമ്മളിപ്പോ ഒരാള് ഇപ്പൊ ശരിക്കും പാൻമേരി അവള് അറിയാണ്ട് റേസ് ഹാൻഡ് ചെയ്തതെല്ലാം ഈ സമയങ്ങളിൽ അവൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റിയില്ല. നമ്മുടെ അടുത്ത് കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. ചില സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടു നമുക്ക് ഈ ഒരു 5 മാസത്തെ ജേർണിയിൽ ഈശോ തന്ന അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ സമയങ്ങളിലൊക്കെ ചിന്തിക്കാം. നമ്മൾ ഇനി ഒരു സമയങ്ങളിലൊക്കെ നമ്മളൊരു ചെറിയൊരു മ്യൂസിക്കൽ പ്രൈസ് മെമ്പർഷിപ്പിലൂടെ ഒക്കെ കടന്നു പോകണം. അപ്പൊ നമ്മൾ പറഞ്ഞുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്നിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് പ്രൈസ് മെമ്പർഷിപ്പിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് കിരൺ ചേട്ടനാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കാട്ടെ ചേട്ടൻ മാൽദ്വീപ്സിലേക്കാണ് ചേട്ടൻ ജോലി ചെയ്യണം. പക്ഷെ നമ്മുടെ ഈ ഒരു 5-ാമത്തെ മാസത്തിൽ നമ്മൾ ഈ ജേണിലെത്തിയിരിക്കുമ്പോൾ ചേട്ടൻ നമ്മുടെ ഒപ്പം ആയിരിക്കുന്നു. ചേട്ടൻ നമുക്കൊപ്പം പ്രാർത്ഥിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഒക്കെ ആ പ്രാർത്ഥനയുടെ ആ ഒരു ഇതിലേക്ക് നമുക്കറിയാം. നമുക്കറിയാം നമ്മൾ പല പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഒക്കെ അറിയാം. ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സമയങ്ങളിൽ ഈ 2 മണിക്കൂർ ഇഷ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെയൊക്കെ ആയിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമുക്ക് ഈ സമയങ്ങളിലൊക്കെ ചേട്ടൻ നമ്മളെ പ്രേയർ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രൈസ് ലോർഡ്. കേൾക്കുന്നുണ്ട് എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് പറയാവോ. പ്രൈസ് ലോർഡ്. പറ്റുന്നവര് പറ്റുന്നവര്. പ്രൈസ് ലോർഡ്. ഓക്കെ ഓക്കെ. ഒത്തിരി സന്തോഷം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സാധിച്ചതിൽ. ഈ 5 മാസം കടന്നു പോകുന്ന വലിയ ഒരു പ്രോഗ്രാമും അതുപോലെ അതോടുകൂടി ആയിരിക്കുന്ന എല്ലാത്തിനെയും ഒരുപാട് സ്നേഹത്തോടെ കാണുന്നു. ഈ സമയം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിനെ ഓർത്തിട്ട് ഒത്തിരി സന്തോഷം തോന്നാണ് ഈ സമയങ്ങൾ. നമ്മള് കുറച്ച് സമയം ഒന്ന് തമ്പുരാന്റെ കൂടെ ആയിരിക്കാനും പ്രാർത്ഥിക്കാനും ഈ സമയം കണ്ടെത്തുകയാണ്. അതിനുവേണ്ടി നമ്മൾ അതിനു മുൻപായിട്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അതോ സൗണ്ട് കൂട്ടണോ? കൂട്ടണം. മേപ്പോ കേക്കാവോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അതിനു മുൻപ് ഈ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിനെ കുറിച്ച് ഒരു പറഞ്ഞ സമയത്ത് നമ്മളും ഒരുപാട് ഇനി പ്രൈസ് ആൻഡ് വർഷിപ്പ് കാര്യങ്ങളൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ചെയ്യാനുള്ളവരും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ്. നമ്മൾ എന്തിന് ദൈവത്തിനെ മഹത്വപ്പെടുത്തണം അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ഒരുപാട് നമ്മുടെ സെഷൻസിലൂടെയും അതുപോലെ അച്ഛന്മാരുടെ ടോക്കുകളുടെ ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഞാനൊരു ഈ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിന് മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം ഒന്ന് പറയാണ്. എന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആ കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഞാൻ മുൻപ് ടെസ്റ്റിമോണീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അപ്പച്ചൻ മരിച്ച സമയത്ത് ഞാൻ ഒരുപാട് ഇങ്ങനെ ശുശ്രൂഷകൾക്കൊക്കെ പോകുന്ന സമയങ്ങളായിരുന്നു. പക്ഷെ അപ്പച്ചൻ മരിച്ചു എന്നുള്ളത് ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് അപ്പച്ചൻ പോയത്. അപ്പൊ വീട്ടിലേക്കൊക്കെ ചെല്ലും അപ്പച്ചൻ മരിച്ചിട്ട് കയറി ചെന്നപ്പോഴൊക്കെ
ഞാൻ ഇത്രയും ശുശ്രൂഷയ്ക്കൊക്കെ പോയിട്ട് പോലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തല്ല ചെയ്ത ആ സമയങ്ങളിൽ ഞാനിങ്ങനെ പഴി പറയാണ്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തോന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഈ ദൈവം ഈ ഒരു അവസരം ഒരുക്കി തന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയെ കുറിച്ച് ഞാനിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കായിരുന്നു. വീട്ടിൽ അമ്മച്ചിയുണ്ട്, അമ്മച്ചിയും അപ്പച്ചനും അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഉള്ള സമയങ്ങളാണ്. അറ്റാച്ച്മെന്റ് മീൻസ് പഴയ പണ്ട് മുതലേ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഇനി അമ്മച്ചി എന്താവും എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആശങ്ക. ആ സമയത്ത് അമ്മച്ചി പറഞ്ഞ ആ സമയത്ത് അപ്പച്ചന്റെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് അമ്മച്ചി പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്. അമ്മച്ചി ആ തമ്പുരാന്റെ രൂപത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞു, ദൈവമേ നന്ദി എന്ന് പറഞ്ഞു, കർത്താവിനെ സ്തുതിച്ചു. ആ സമയങ്ങളിൽ ഒരുപാട് ശുശ്രൂഷകളും ഒരുപാട് ജീസസ് യൂത്ത് കാര്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആ സമയത്ത് കർത്താവിനെ പഴി പറയുക ചെയ്തു, അല്ലെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുക അങ്ങനത്തെ ഒരു ചിന്ത പോലും എന്റെ മനസ്സിൽ വന്നില്ല. പക്ഷേ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്മ വലിയ ശുശ്രൂഷയോ അല്ലെങ്കിൽ വലിയ പ്രേക്ഷിതയോ ഒന്നുമല്ല. പക്ഷേ ആ ഒരു കുഞ്ഞ് കിട്ടിയ വിശ്വാസത്തിൽ അമ്മ അത് പറയാൻ സാധിച്ചു. അമ്മ അപ്പച്ചന്റെ ബോഡിയെ കൈവച്ചിട്ട് പറഞ്ഞതാണ് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി എന്നുള്ളത്. എന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഞാൻ ഇതുപോലെ അപ്പച്ച മരിച്ച സമയത്ത് എന്റെ ബാഗിൽ ഒരു കുഞ്ഞൊരു ബൈബിൾ ഉണ്ടായിരുന്നു. ആ ബൈബിളൊക്കെ ഞാൻ എടുത്ത് ഞാൻ എന്റെ കബേർഡിൽ എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഒരു ശുശ്രൂഷയ്ക്ക് പോലും പോവില്ല, അല്ലെങ്കിൽ ഇനി ഒരു പാടാനായിട്ട് ഒരു സ്ഥലത്തേക്കും പോവില്ല എന്നൊക്കെ ഞാൻ തീരുമാനമെടുത്ത ഒരു സമയങ്ങളായിരുന്നു. പക്ഷേ അമ്മച്ചിയുടെ ഈ ഒരു ചെറിയ ഇൻസിഡന്റ്, ഒത്തിരി പേര് അച്ഛന്മാർ ഒത്തിരി പേര് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അമ്മച്ചി എടുത്ത ആ വലിയൊരു സ്റ്റെപ്പ്. സ്റ്റെപ്പ് മീൻസ് അമ്മച്ചിയുടെ ഉള്ളിൽ നിന്നാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. സ്വന്തം കൂടെയുള്ള ആള് മരിച്ചുപോയ സമയത്തും ഞങ്ങളെക്കാട്ടും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളതാണ് ആ അമ്മച്ചി. ആ സമയത്തും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാണിച്ച വലിയ ഒരു സംഭവം. ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ടെങ്കിലും ദൈവത്തെ ഏത് സമയവും മഹത്വപ്പെടുത്തണം എന്നുള്ള വലിയ ചിന്ത നൽകിയിട്ടാണ് അപ്പച്ചൻ പോയതും അമ്മച്ചി കൂടെ ആയിരിക്കുന്നതും. ഈ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് അവസ്ഥയിലാണെന്നുള്ളതൊന്നുമല്ല, പക്ഷേ എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും എന്ത് ജീവിതത്തിൽ നല്ലതോ അത് മോശമോ ആയാലും കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള കൃപ നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് എളുപ്പമല്ല അത് കിട്ടുക എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ നല്ല സമയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും, മോശം സമയങ്ങൾ നമ്മൾ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ പഴി പറയും. പക്ഷെ എല്ലാ സമയങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനും സ്തുതിക്കാനും ആരാധിക്കാനും ഒക്കെ സാധിച്ച അതാണ് ഒരു ജീസസ് യൂത്ത് എന്ന് പറയുമ്പോഴും ഒരു ഫോർമേഷനിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ട വലിയ കാര്യം. നമ്മൾ ഈ കുറച്ച് സമയം അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനിവിടെ ഒന്ന് പറയില്ല. നമുക്ക് എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ആ വീട്ടിലെ സാഹചര്യങ്ങളോ ആയിരിക്കുന്ന സാഹചര്യങ്ങളോ അനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നന്നായിട്ട് സ്തുതിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഉയർന്ന് സ്തുതിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാടാം. എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു അവസ്ഥ എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. നമുക്ക് ഈ സമയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നമുക്ക് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, എല്ലാവരും നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഈ സമയങ്ങൾ ഇപ്പോഴും ജീസസ് യൂത്തില് വന്നതിന് ശേഷം ഞാൻ ഓർക്കുന്ന ഒരു വലിയൊരു വചനമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. ഒപ്പം ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു വചനമുണ്ട്, വിശുദ്ധ മാർക്കോസ് ലീഹയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പിന്നീട് അവൻ മലമുകളിലേക്ക് കയറി ചെന്ന് തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്ത് വിളിച്ചു. എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത വേടാണ്, തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് കർത്താവ് അടുത്ത് വിളിച്ചത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇഷ്ടമുള്ളവരെ. ആ വേർഡിനെ അത്രയും ഹൈലൈറ്റ് ചെയ്ത് പറയണം. അതിനുശേഷം പറയാണ്, തന്നോട് കൂടെ ആയിരിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും പിശാചുക്കളെ പുറത്താക്കാനും അവൻ അവരെ തെരഞ്ഞെടുത്തു. മാർക്കോസ് ലീഹയുടെ സുവിശേഷത്തില് സ്ലീഹന്മാരെ കുറിച്ചാണ്, അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മളെ അത്രയും ഇമ്പോർട്ടൻസോട് കൂടെയാണ് നമ്മളെയും തെരഞ്ഞെടുത്തുള്ള വിശ്വാസത്തോടെ നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു 5 മാസം നമ്മള് ഈ ഒരു ഗോ ആൻഡ് പ്രൊക്ലെയിമിലൂടെ കടന്നു പോകുമ്പോ വിശ്വസിക്കുക, കർത്താവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മളെ വിളിച്ചു ചേർത്ത്. ആ കർത്താവിനെ ആരാധിക്കാതെ വേറെ ആരെയാണ് നമ്മൾ ആരാധിക്കുക? അവനെ പോലെ ആരാധനയായിട്ട് വേറെ ആരും ഈ ലോകത്തിലില്ല. വലിയ സ്നേഹത്തോടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ നീ തന്ന വലിയൊരു ഗിഫ്റ്റാണ് ഈ ജീസസ് മൂവ്മെന്റ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ഒരു ഫോർമേഷൻ ഗോ പ്രൊക്ലെയിം എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു ഉച്ച സമയത്ത് കർത്താവെ അനേക ആളുകളുടെ ഇടയിൽ എന്നെയും കൂടെയും ചേർത്ത് നിർത്തിയതിനെ ഓർത്ത് വലിയ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുക. സ്നേഹത്തോടെ കരങ്ങൾ എൻജോട് ചേർത്ത് വെച്ച് പരമാവധി കണ്ണുകൾ അടച്ച് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്.
ഈശോയെ നിന്നെ പോലെ ആരാധ്യനായിട്ട് നിന്നെ പോലെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. നീ നൽകിയതുപോലെയുള്ള ദാനങ്ങളും നീ നൽകിയതുപോലെയുള്ള സ്നേഹം തരാൻ ഈ ലോകത്തിൽ വേറെ ആർക്കും പറ്റില്ല. വിശ്വസിക്കുകയാണ് ഞങ്ങൾ കർത്താവെ, വലിയ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും നൽകുകയാണ്. ഞങ്ങൾ എന്താണെന്ന് ഈ ലോകത്തിൽ അറിയാവുന്ന രണ്ടു പേരെ ഈ ലോകത്തിലുള്ളൂ. ഒന്ന് ഞങ്ങൾക്ക് തന്നെയാണ്, പിന്നെ കർത്താവേ നിനക്ക് തന്നെയാണ്. ഞങ്ങളുടെ ഓരോ അവസ്ഥയും നിനക്ക് വ്യക്തമായിട്ടറിയാം കർത്താവേ. ഈശോയെ, ഞങ്ങളുടെ അവസ്ഥകളെ മുഴുവൻ അങ്ങയുടെ മുൻപിലേക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ ആരാധിക്കുകയാണ്. എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നീ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഈ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ. അങ്ങ് പരിശുദ്ധനാണ് കർത്താവേ, അങ്ങ് മഹത്വമുള്ളവനാണ്. നീ മാത്രമാണ് മഹത്വപ്പെടേണ്ടത്. മഹോന്നത ദൈവം പരമെങ്ങും ഇളങ്ങും മഹേശൻ പരിശുദ്ധൻ. മഹോന്നത ദൈവം പരമെങ്ങും ഇളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം വിശിഹ. സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം വിശിഹ.
കർത്താവിനെ സ്തുതിക്കാവോ. ചേർത്ത് വെച്ചാൽ നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈശോയെ മഹത്വം, കർത്താവെ ആരാധനായ കർത്താവെ നീ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകള്, ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒക്കെ കർത്താവെ നിന്റെ കൃപ ഞങ്ങൾക്ക് ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വലിയ ആത്മാർത്ഥതയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ചുറ്റും എന്തു നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ സമയങ്ങള് ഇത് മാത്രം ചിന്തിക്കുക. കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈ സമയങ്ങളിൽ സകല ജാതികളോടും ജനതകളോടും ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കാൻ പറ്റുന്നവർ സ്വരമുയർത്തി സ്തുതിക്കുന്നു. മടിപ്പ് കൂടാതെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, കർത്താവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങൾ നൽകുകയാണ്. വന്നുപോയ എല്ലാ വീഴ്ചകളെയും നിന്റെ മുൻപിലേക്ക് ഞങ്ങൾ നൽകുകയാണ്. ഈശോയെ, എത്രയൊക്കെ ചിന്തിച്ചിട്ടും എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും ഞങ്ങൾ വീണുപോയ സാഹചര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഓർക്കുന്നുള്ളൂ. എത്രയൊക്കെ ചിന്തിച്ചു, ഒരുപാട് ചിന്തിച്ചു, ഞങ്ങൾ ഇതിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസിനോട് അനുബന്ധിച്ചെങ്കിലും ഈ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കണം. പക്ഷെ ഞങ്ങളെ ആ പ്രശ്നങ്ങൾ തന്നെ, ആ ബുദ്ധിമുട്ടുകൾ തന്നെ അലട്ടിക്കൊണ്ട് നിൽക്കുക. കർത്താവെ, വലിയ സ്നേഹത്തോടെ കണ്ണുനീരോടെ ഞങ്ങളൊന്ന് ചോദിക്കുകയാണ്. കർത്താവെ, ഒരു വട്ടം കൂടി ഞങ്ങളൊന്ന് രക്ഷിക്കൂ. ഈ ഒരു പ്രലോഭനത്തിൽ നിന്ന്, ഈ ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവെ ഒരു വട്ടം കൂടി ഞങ്ങളൊന്ന് രക്ഷിക്കൂ. കർത്താവെ, അങ്ങേക്ക് ഞങ്ങളെ വേണം. ഞങ്ങൾക്കും കർത്താവെ അങ്ങേ വേണം. കർത്താവെ, ഒരു വട്ടം കൂടെ എന്നെ രക്ഷിക്കാവോ. എനിക്കങ്ങയെ വേണം യേശുവേ, ഒരു വട്ടം കൂടെ. പരിശുദ്ധാത്മാവേ, സഹായക, ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുടെ ആ വലിയ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ,
സ്ലിഹന്മാരെ എങ്ങനെ ശക്തിപ്പെടുത്തിയോ അതേപോലെ ഞങ്ങളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പന്തക്കുസ്തായിൽ ഞങ്ങൾക്ക് ലഭിച്ച ആ വലിയ അനോയിന്റിങ് ജ്വലിപ്പിക്കാൻ വേണ്ടി സമയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ സഹായക, ശക്തിപ്പെടുത്തണമേ. പോകേണ്ട വഴി ഏതാണെന്നും നടക്കേണ്ട വഴി ഏതാണെന്നും പരിശുദ്ധാത്മാവേ ഞങ്ങളെ വഴി നടത്തണമേ. തെറ്റ് ഏത് ശരി ഏതെന്നുള്ള ആ വലിയ വിവേചനം ഞങ്ങളുടെ ബുദ്ധിക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ യാചനാപൂർവം നമുക്ക് പിടിക്കാം. ഈ സമയങ്ങളിൽ കരങ്ങൾ യാചനാപൂർവം പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ സഹായക, ഞങ്ങളുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ, പ്രത്യേകിച്ച് ഈ കടന്നു പോകുന്ന ഈ ഒരു ഫോർമേഷൻ പ്രോഗ്രാമിനെ ശക്തിപ്പെടുത്തണമേ, ഇതിനെ നേതൃത്വം കൊടുക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ. ഇരിഞ്ഞാലക്കുട സോൺ ജീസസ് യൂത്തിനെ മുഴുവൻ സമർപ്പിക്കുകയാണ്. ഒപ്പം ഈ ഒരു സമയങ്ങളിൽ നടക്കുന്ന ഓൾ കേരള അസംബ്ലിക്ക് ഒരുങ്ങുന്ന എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുകയാണ്. സോണുകളിൽ നടക്കുന്ന സോണൽ അസംബ്ലികളെ സമർപ്പിക്കുകയാണ്. എല്ലാത്തിലും ഒരു പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള ആ വലിയ അവസരത്തെയും ആ വലിയ സാഹചര്യങ്ങളെയും ഒക്കെ ഓർത്തുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ നീ സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ജീസസ് യൂത്ത് മൂവ്മെന്റിനെയും തിരഞ്ഞെടുത്ത് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ കാലഘട്ടത്തിന്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ ദാഹത്തോടെ നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് പ്യൂരിഫൈ മീ. ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. വെൽക്കം ഹോളി സ്പിരിറ്റ്. വലിയ സ്നേഹത്തോടെ മനസ്സിൽ ഇത് മാത്രമായിരിക്കണം ചിന്ത. പ്യൂരിഫൈ മീ. വെൽക്കം ഹോളി സ്പിരിറ്റ്. ചലത്താ ആത്മാവ്
അമ്മേ, ദൈവമാതാവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്ലിഹന്മാരെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യാൻ ചേർത്ത് നിർത്തിയ പരിശുദ്ധ അമ്മേ, ഞങ്ങളെയും ചേർത്ത് നിർത്താൻ വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അമ്മയോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക് വലിയ സ്നേഹത്തോടെ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു മംഗളവാർത്ത കാലത്തില് അമ്മയെ കൂടുതൽ ഓർക്കാനും ധ്യാനിക്കാനും അമ്മയോട് മാധ്യസം വഹിക്കാനുള്ള വലിയ അവസരങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. തുടർന്നും അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. അമ്മയെ സഹായിക്കണം. കാർമൽ മലയിൽ തൂകുന്ന മഞ്ഞേ, ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ, കാർമൽ മലയിൽ തൂകുന്ന മഞ്ഞേ, ഒലിവിൻ ശിഖരം സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, ഇപ്പോഴും എന്നേക്കും ആമേൻ. വിശ്വസിച്ചിരിക്കുന്ന സ്തുതി ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മൾ ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മളെ കിരൺ ചേട്ടൻ നമ്മളെ പ്രെയർ ചെയ്യാനും അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്തായിരുന്നു അല്ലെ. നമ്മളിങ്ങനെ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഈശോനെ സ്തുതിക്കാനൊക്കെ വേണ്ടി നമ്മൾ ഒരുങ്ങണം, നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മളെ ചേട്ടൻ ചേട്ടൻ്റെ സ്വന്തം എക്സ്പീരിയൻസസ് ഒക്കെ വഴി നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. അതോടൊപ്പം നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാനും അതോടൊപ്പം ക്രിസ്മസിനോടൊക്കെ ചേർന്നായാലും പരിശുദ്ധ അമ്മയോടൊക്കെ ചേർന്ന് ഈ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ പറ്റുവാണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡൊക്കെ ഈ സമയങ്ങളിൽ സ്ക്രീനോടൊക്കെ ചേർന്ന് ഉയർത്തി പിടിക്കാം. ചേട്ടന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് നോക്കാം. സ്നേഹിതയായ ഈശോയെ, ഈശോയെ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ ഈ ഒരു ഏകദേശം ഒരു 20-25 മിനിറ്റോളൊക്കെ ഞങ്ങളുടെ പ്രീസാമർഷിപ്പിലൂടെ ഒക്കെ കടന്നു പോയ കിരൺ ചേട്ടനെ, അടുത്ത ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്ന അലക്സിനെയൊക്കെ ഈശോയെ അവരുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്ന തമ്പുരാനെ, അവരൊക്കെ സൂണിൽ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളെയും തമ്പുരാനെ സമർപ്പിക്കുന്നു. അടുപ്പം കുടുംബത്തിലൊക്കെ ആയിരിക്കുമ്പോഴും ഒക്കെ ഈശോയെ കുടുംബത്തിലും ജോലി മേഖലയെ
ആയാലും അവന്റെ പഠനത്തിലൊക്കെ ആയിരിക്കും ഷോയെ അവിടുത്തെ പകർന്നു കൊടുക്കുവാനുള്ള വലിയ അനുഗ്രഹങ്ങളും പുതിയ ശുശ്രൂഷ മേഖലയിലൊക്കെ ഷോയെ അവിടുത്തെ കൊടുക്കാനായിട്ടുള്ള വലിയ കൃപകളാല് അവരെല്ലാവരും ഇറങ്ങിറക്കാൻ വേണ്ടിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമർപ്പിച്ചെല്ലാം നന്മ നിറഞ്ഞ മറിയമ്മ സ്തുതി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ പേശാം വർഷത്തിലൂടെ ഒക്കെ സംഭവിച്ച നമ്മുടെ മുഖത്തൊക്കെ ഒരുമാതിരി എന്താ പറയാ ഒരു ഗ്രേസ് ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ നമുക്ക് നമ്മളിപ്പോ അതൊക്കെ വീഡിയോകളൊക്കെ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? അപ്പൊ നമ്മുടെ മെസ്സേജ് നമുക്ക് എന്തെങ്കിലും റോയിൻ ചേട്ടൻ നമുക്ക് ആ മെസ്സേജ് അയച്ചപ്പോ നമ്മൾ ലീഡേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിലൊരു സാധനം ഒക്കെ കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അത് ചേട്ടൻ പറയാതിരുന്നിട്ടില്ല തോന്നുന്നു. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചേട്ടൻ കരുതാൻ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനമൊക്കെ ഉയർത്തി പിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ. നമ്മള് ലീഡേഴ്സ് ഒക്കെ ആണല്ലോ, നിങ്ങളത് കരുതിയോ ഇല്ലയോ എന്നൊക്കെ അറിയണല്ലോ. മേരി ഇതേ ബൈബിളൊക്കെ പൊക്കി കാണിച്ചു, ഇനി ബാക്കി എല്ലാവരും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് ജെറി ചേട്ടൻ തേന പൊന്നിച്ചിട്ടുണ്ട്. എന്ത് സാധനം എന്നല്ലേ റോയിൻ ചേട്ടൻ, ചേട്ടൻ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ പിള്ളേരെ അടുത്ത് ഇന്നെ സാധനം കൊണ്ടിടുന്നൊന്നും? അതെ ക്രിസ്റ്റോ ചേട്ടൻ പേപ്പറൊക്കെ പൊന്നിച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത് ആചരിച്ചാണ് പൊന്നിച്ചത്. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു പേപ്പറും പേനയും കയ്യിൽ കരുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആറോ അരി ചേട്ടനോടായിട്ട്. സത്യമാണ്, പിന്നെ ഞാൻ പറയല്ലേ പേപ്പറും പേനയും ഒക്കെ കരുതാൻ പറഞ്ഞതല്ലേ. അപ്പൊ നമ്മളിപ്പോ ആ പേപ്പറും പേനയൊക്കെ വെച്ച് ചെയ്യാൻ പോന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ്, നമുക്ക് പറഞ്ഞുകൂടോ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മളൊരു ക്രിബ് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ ഇമാജിനേഷനിലുള്ള നമ്മളൊക്കെ ക്രിസ്മസിന് ഒരുങ്ങാണ്, നമ്മുടെ ഹൃദയത്തിനൊരു പുൽക്കൂടൊക്കെ പണിതുകൊണ്ടിരിക്കണ്ടാവല്ലോ. അപ്പൊ ആ ഒരു മോഡൽ അങ്ങോട്ട് നമുക്ക് പതുക്കെ ആ ഒരു പേപ്പറിലേക്ക് അങ്ങോട്ട് പകർത്താം. ഓക്കെ, നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ, കാരണം നമ്മുടെ അടുത്ത റിസോഴ്സ് പേഴ്സൺ അവിടെ കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 3 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരാണ്. ഓക്കെ, ഇപ്പം ഏകദേശം 3:02 അപ്പൊ 3:05 നമുക്ക് നമ്മുടെ ക്ലബിന്റെ പണികൾ അവസാനിപ്പിക്കാം. ഓക്കെ, ഐഡിയകളൊക്കെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ടീമിനോട് ചോദിക്കാം, അവരിപ്പൊ ഏകദേശം ഞാരക്കുള പള്ളിയിൽ ക്ലബൊക്കെ പണിയുന്നുണ്ട്. പുതിയ പുതിയ ഐഡിയകൾ വേണമെങ്കിൽ അവരെടുത്ത് ചോദിക്കാം. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്സ് നൗ. പിന്നെ കളിയിൽ എന്താ പറയാ ദേവത് കള്ളത്തരം ചെയ്യരുത്. ഓഹോ, എന്തൊരു ഐഡിയ വേണേലും തരാം. ഓക്കെ, പിന്നെ നമ്മളിപ്പോ ഒരു കട്ട പ്രൈസ് മെമ്പർഷിപ്പ് ഒക്കെ കിരൺ ചേട്ടൻ നമുക്ക് ചെയ്താൽ നമ്മളിപ്പോ മൈൻഡൊക്കെ ആകെ സെറ്റ് ആയിട്ടെങ്കിലും ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിബുകൾ വേഗം വേഗം പണിയേണ്ടതാണ്. സമയം 3:03, ഇനി നിങ്ങൾക്ക് 2 നിമിഷം അല്ലെ 2 മിനിറ്റ് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. സോ വേഗം 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 പണിയാം. മൂന്നേ നാലായി, വെറും 1 നിമിഷം മാത്രം ബാക്കി. ക്രിബുകൾ വേഗം വേഗം പണിയേണ്ടതാണ്. അതെ, ക്രിബുകൾ വീടുകളിൽ നിങ്ങൾ പണിതണ്ടാവും, എന്നാലും നമുക്ക് വേണ്ടത് പേപ്പറിലാണ് കേട്ടോ. പറ്റിക്കരുത് അവസാനം വീഡിയോ ഫോണിന്റെ ക്യാമറ തിരിച്ചു പിടിച്ച് ഇതാണ് ക്രിബ് എന്നൊന്നും പറയരുത്. ഓ അതെ ഫിൻജോ ചേട്ടൻ, ഇതെന്ത് ക്രിബാണ് ഉദ്ദേശിച്ചത്? ക്രിബ് വരയ്ക്കാനല്ലേ പറഞ്ഞത്? ഇതെന്താണത്? ആ ചോദ്യം കേട്ട്, എന്തത്?
കണ്ടില്ലോന്നുകൂടി കാണിച്ചേ. കലാവിരുദ്ധകളാണ് നമ്മൾ കണ്ടത്. ആ മൂന്ന് അഞ്ചേ സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ടൈം ഈസ് ഓവർ. ചേർന്നെ നിർത്ത് മതി, നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ സമയം കഴിഞ്ഞു കൊണ്ട് വീണ്ടും വീണ്ടും വരച്ചോണ്ടിരിക്കുക, പരീക്ഷ ഇല്ലത്. നിർത്ത് നിർത്ത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ സമയം തൽക്കരിയമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മൾ ക്രിബൊക്കെ വരച്ചു, അത് ചെറുതായിട്ട് സൈഡിലേക്ക് മാറ്റിച്ചു. കാരണം എന്താ കഴിഞ്ഞാൽ നമ്മോട് സംസാരിക്കാനായിട്ട് കേട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ പേഴ്സണെ നമ്മള് നമ്മുടെ ഗോപ്രോന്റെ ടീം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വെയിറ്റിങ്ങിലാണ് നിൽക്കേണ്ട. പിന്നെ ഒരു സംഭവം, നമ്മുടെ ഇന്ന് വന്ന റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ തമ്മിൽ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ചേർത്തിടാം, അല്ലെങ്കിൽ വഴിയെ പറയാം. ഓക്കെ, അപ്പൊ ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ജെവയുടെ ലീഡർഷിപ്സിനെ ഒക്കെ കുറിച്ച് ഏറ്റവും അധികമായി ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് മറ്റാരുമല്ല നടപ്പറപ്പുകരയിൽ നിന്നുള്ള നമ്മുടെ ബിനോയേട്ടനാണ്. ബിനോയേട്ടനെ കുറിച്ച് പറയുമ്പോൾ ചേട്ടൻ പാരിഷിനെ കുറിച്ച് ഇത്ര അധികം ഞാൻ പറയും ഹോംവർക്ക് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ചേട്ടൻ മാത്രമാണ്. കാരണം ഞാൻ എൻ്റെ കൂടെ പാരിഷിന് ഉത്തരവാദിത്തം ഇത്ര മടിയപ്പോ ചേട്ടൻ വിളിച്ചെന്നെ നന്നായി ഒന്ന് ഉപദേശിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് തന്നെ പറയും, ഇത്ര അധികം പാരിഷിനെ കുറിച്ച് വളരെയധികമായി ആധികാരികമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ബിനോയേട്ടൻ. അപ്പൊ ബിനോയേട്ടനെ തിരി സ്നേഹത്തോടുകൂടെ ഞങ്ങളുടെ ഗോപ്രോന്റെ ടീമിലേക്ക് ഞങ്ങളുടെ ഇനി വരാൻ പോകുന്ന ലീഡേഴ്സിനെ ഒക്കെ സംസാരിക്കാൻ വേണ്ടി ബിനോയേട്ടനെ തിരി സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ബിനോയേട്ടാ സമയാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ആരും പരമാവധി ആളുകള് വീഡിയോ ഓഫാക്കാതിരുന്നാൽ എന്റെ സംസാരത്തിന് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും. എന്റെ സ്ക്രീനിൽ കൂടുതൽ കാണുന്നത് ഷെറിനും മെർലിനും ഒക്കെയാണ്. അപ്പോ നിങ്ങൾ മ്യൂട്ട് ആവാതിരുന്നെങ്കിലും എനിക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് കണ്ണ് തുറന്ന് പിടിച്ചിട്ട്, ഞാൻ സാധാരണ ജീവിക്കാറുള്ള തന്നെയാണ്, കുറെ അധികം പേരൊക്കെ പുതിയ ആളുകളൊക്കെ കേട്ടോ, ഞാൻ അറിയാത്ത കാണാത്ത ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ജിസിസ് യൂത്ത് കൂട്ടായ്മയിലേക്ക് പുതിയ ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സന്തോഷിക്കാവുന്ന ആനന്ദിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനെ കുറച്ച് നന്ദി പറയാം. കണ്ണ് തുറന്നു പിടിച്ച് ചിരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, അവിടുത്തെ സ്തുതിക്കുന്നു, അവിടത്തേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ആമേൻ. ഷെറിനൊക്കെ സംസാരിച്ചോടാ, കുഴപ്പമില്ലാട്ടോ ഷെറിനെ. ചിലൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന അറിയാലോ സെഷനിൽ. ഇന്ന് നമ്മള് ചിന്തിക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ജീസസ് യൂത്ത് എന്നതിലുപരി ജീസസ് യൂത്ത് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ് അല്ലെ. അതെല്ലാം പറഞ്ഞു നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് വാക്കുകളിലൂടെ ഒക്കെ നമുക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണ്. ഒരു ചോദ്യം ആദ്യമേ, ജീസസ് യൂത്ത് മുന്നേറ്റത്തിന് ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ഓക്കെ, ആ സ്പിരിച്വാലിറ്റിക്ക് ഒരു പേരുണ്ട്, മരിയ മേരി ട്രീസ അല്ലെ. മേരി ട്രീസ ഒന്ന് പറയൂ എട്ടു മോളെ. മ്യൂട്ട് മാറ്റു, മേരി ട്രീസ അറിയാത്തോണ്ടാണോ? മാറ്റി മാറ്റി. ജോയ്ഫുൾ, ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി. ചിലപ്പോഴെങ്കിലും ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ അനേകം വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഇതറിയാത്ത അനേക ആളുകളുണ്ട്. ജീസസ് യൂത്തിന് ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്, അത് ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി ആണെന്നുള്ളത്. ഷെറിന് കുറച്ചൊക്കെ അറിയാം, ഷെറിന്റെ മുഖത്ത് കുറച്ചൊക്കെ ചിരിയായി തുടങ്ങിയിട്ടുണ്ട്, ആനന്ദമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നമ്മളെ കാണുന്ന, നമ്മളോട് സംസാരിക്കുന്ന, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ലഭിക്കേണ്ട ഒരു കാര്യം ആ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി ആണ്. നമ്മൾ അനുഭവിച്ചറിയണം, നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് അത് ഒഴുകണം.
അത് പ്രകാശിതമാക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ജീസസ് ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്ന, ജീസസ് ലീഡർഷിപ്പിൽ അയക്കുന്ന നമുക്ക് പരമപ്രധാനമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി. അധികം കാര്യങ്ങളൊന്നും പറയണില്ല, ഇതൊന്ന് അവരവരൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഡെയിലി ലൈഫില് നമുക്ക് സ്ഥിരമായിട്ട് ജോയ്ഫുൾ സ്പിരിച്വാലിറ്റിയിലാണോ നമ്മൾ കടന്നു പോകുന്നത്? എനിക്ക് എന്നെ കുറിച്ചുള്ള ഏറ്റവും അഭിമാനകരമായ ഒരു കമന്റ് എന്ന് പറയുന്നത് ഒരു 5-6 വർഷം മുമ്പ് എന്റെ ഓഫീസിലത്തെ സാറ് പറഞ്ഞു, കഠിനമായ വെയിലത്ത് നിന്ന് കയറി വരുമ്പോഴും ബിനോയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ട്. അപ്പോളെ എനിക്ക് മനസ്സിലായി എന്റെ മുഖത്തൊരു ചിരി ഉണ്ടെന്ന്. ഞങ്ങള് റീഡിംഗ് ആണെന്നറിയാലോ, കുറെ പേർക്കെങ്കിലും അറിയാം എനിക്ക് KICD മീറ്റർ റീഡിംഗ് ആണ്. അപ്പൊ ഉച്ചയ്ക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് നമ്മൾ റീഡിംഗ് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് കയറി വരിക. അപ്പൊ ആ സമയത്തും മുഖത്തൊരു ചിരി ഉണ്ട് ട്ടോ എന്ന് പറഞ്ഞു. ഇവല്ലാത്ത സന്തോഷം, കാരണം ഞങ്ങളുടെ അന്നത്തെ SS എന്ന് പറയുന്ന ആള് കഠിനമായിട്ട് കോപ്പിക്കുകയും ഭയങ്കരമായിട്ട് ഗൗരവമായിട്ട് മാത്രം ഞങ്ങളോട് പെരുമാറുന്ന ഒരാളാണ്. ആളുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടൊരു കമന്റ് വരാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സമ്മാനമാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ നാളുകളിൽ എനിക്ക് 6 മാസമായിട്ടായിരുന്നു ശമ്പളം കിട്ടിയിട്ട്. ഞാൻ 2011-12 കഥയാണ് പറയണേ. 6 മാസമായിട്ട് എനിക്ക് സാലറി കിട്ടിയിട്ടില്ല. എന്റെ ജീൻസ് ഈ കാലിന്റെ മുട്ടിൽ കീറിയിട്ട് വേറെ ജീൻസ് വാങ്ങാൻ കാശില്ലാണ്ട് അതിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് എന്നെ കുറിച്ചിട്ട് ആ സാറ് പറഞ്ഞതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിൽ ഒന്ന്. അല്ല, എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഞാൻ കടന്നു പോകുന്ന ജീസസ് മുന്നേറ്റത്തില് ആ ഒരു ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളിൽ തന്നെ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി. നമ്മുടെ ലൈഫില് 24 മണിക്കൂറിലും അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിലും കുറെ സമയത്തെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടോ? ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോ മനുഷ്യരായി നമ്മൾ ചിലപ്പോ ഒന്ന് പതറിപ്പോയേക്കാം. അത് എപ്പോഴും അല്ലല്ലോ, ചുരുങ്ങിയ സമയത്തേക്ക്. 1 വർഷം മുമ്പ് എന്നെ ദുഃഖിപ്പിച്ച ഒരു കമന്റ് ഉണ്ടായിരുന്നു. ചാലകുടി പള്ളിയിൽ കുർബാനയ്ക്ക് പോയി പുറത്തേക്ക് ഇറങ്ങിപ്പോ എന്നോട് തൃശ്ശൂർ രൂപതയിലത്തെ ഒരു ജീസസ് യൂത്തുകാരി, അവൾ എന്നെ പുതുക്കാട് പള്ളിയിൽ സ്ഥിരമായിട്ട് വൈകിട്ട് കുർബാനയ്ക്ക് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഡിവൈനിലോ മറ്റോ അവളൊരു ജോലിക്ക് കയറിയപ്പോ ചാലകുടി പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വന്നതാ. പുറത്തിറങ്ങി വന്നപ്പോ എന്നോട് ചോദിച്ചു, ചേട്ടന്റെ മുഖത്തെ ആ ഗ്രേസ് ഇപ്പൊ കാണാനില്ലോ. അപ്പൊ എനിക്കൊരു സന്തോഷം, ഇത്ര ആൾ ഗ്രേസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. പക്ഷെ ഇന്ന് ആ ഗ്രേസ് ഇല്ല എന്നുള്ള ചോദ്യം ഞാൻ ഇന്നിലേക്ക് തന്നെ നോക്കാൻ ഒരു കാരണമായി തീർന്നു. കുറെ വർഷം മുമ്പ് എന്നോട് പറഞ്ഞു മുഖത്തൊരു സന്തോഷമുണ്ട് ആനന്ദമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നേരെ മറിച്ച് മറ്റൊരാള് കുറെ വർഷം കഴിഞ്ഞപ്പോ എന്നോട് പറയാണ് ആ ഗ്രേസ് കാണാനില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ കൊറേ നാൾ മുമ്പൊക്കെ പോയിട്ട് ഒരു മഞ്ഞ വരയൊക്കെ കാണണ്ടായിരുന്നുണ്ടാവില്ല ആൾക്കാര്, അതായിരിക്കോ? അതൊന്നല്ല, ആളുകൾക്ക് നമ്മളെ കാണുമ്പോ മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പൊ അത് എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു കാരണമായിരുന്നു. അപ്പോൾ മുതൽ ഞാൻ കുറച്ചും കൂടി ഗൗരവമായിട്ട് എന്റെ വിശുദ്ധിയുടെ മേഖലയും എന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചറിഞ്ഞു. കാരണം ആ ഒരു വളരെ കുഞ്ഞായിട്ടുള്ള ഒരു സഹോദരൻ 20-21 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ള ജീസസ് വന്നിട്ടുണ്ടെങ്കിൽ നാളായിട്ട് 2-3 വർഷത്തിലൊരു എക്സ്പീരിയൻസ് ഉള്ളോ. പക്ഷെ ആ കുട്ടിക്ക് വളരെ വലിയൊരു റീഡിംഗ് ഉണ്ട് എന്നെ കുറിച്ചിട്ട്. ഞാൻ പുതുക്കാട് വെളിയിൽ കുർബാന കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു DTP സെന്റർ ഉണ്ട്, അവിടെ വെച്ച് ഞങ്ങൾ എപ്പോഴും കണ്ടുമുട്ടുക. ആ കുട്ടി ജീസസ് യൂത്ത് പ്രയർ മീറ്റിംഗ് പ്രചോദിനിക്കുക, അതല്ല പ്രയർ മീറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ കുറെ സാങ്കിൾ ചെയ്യാൻ വേണ്ടി DTP സെന്ററിൽ വരുന്നു. ഞാൻ ജീസസ് യൂത്തിന്റെ പാരിഷ് മിനിസ്ട്രിയുടെ നേരത്തെ പറയുമ്പോൾ പാരിഷ് മിനിസ്ട്രിയുടെ കുറെ ഡാറ്റകൾ ഉണ്ടാക്കുന്ന ഒരു അസുഖം എനിക്കുണ്ട്. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് DTP സെന്ററിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ കണ്ടുമുട്ടുന്നേ ആ സമയങ്ങളിൽ ഞങ്ങള് DTP സെന്ററിൽ വെച്ചിട്ടാണ് പരിചയമാവണം. അതായത് ഞങ്ങൾ നമ്മൾ ജീസസ് യൂത്ത് ആണ്, രണ്ടാളും ചെയ്യുന്ന ഷീറ്റിലെ ജേവയിൽ ലോകം കണ്ടിട്ടാണ് രണ്ടാളും ജീസസ് യൂത്തിന്റെ വർക്കാണല്ലോ ചെയ്യണേ. ഒരാൾ തൃശ്ശൂർ രൂപതയിലത്തെ പ്രചോദനിക്കുക, അതല്ലേ പുതുക്കാട് ജീസസ് യൂത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളും, ഞാൻ ഹരിയാന രൂപതയിൽ അന്ന് പാരിഷ് മിനിസ്റ്റർ ഉത്തരവാദിത്തമുള്ള ഒരാളും. ഞാൻ പറഞ്ഞത് ഈ ഒരു ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി നമ്മുടെ ലൈഫിലുണ്ടോ? ഇത് അനുനിമിഷം അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മള് ചെക്ക് ചെയ്തെടുക്കാനും അതില്ലാത്ത പക്ഷം അന്നാ ജീസസ് യൂത്തിൽ ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് പോവാൻ വേണ്ടിയിട്ടല്ല, രാജിവെച്ച് പോവാൻ എന്റെ രാജിക്കത്ത് എന്ന് പറഞ്ഞ് പോവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി എന്നിൽ നിലനിർത്തുന്ന ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ട് ആഴത്തില് പരിശോധിച്ചറിയണം. ഇതിന് വേറെ ആരും പറയേണ്ടതില്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പരിശോധിച്ചറിയേണ്ട ഒരു ഘടകമാണ്. ഇനി എന്നെ മുഖത്ത് നോക്കി പറഞ്ഞത് മാതിരി വേറെ ആരെങ്കിലും പറയാൻ വേണ്ടി ആരും കാത്തു നിൽക്കണ്ട. മെറിലിന്റെ മൊത്തം നല്ല ഗ്രേസ് ഉണ്ടല്ലേ, മെരിട്രിസ്റ്റിക്ക് ഉണ്ട്, സന്തോഷമായില്ലേ? ഇപ്പൊ കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഓക്കെ, അടുത്തത് എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്, ആദ്യം പറഞ്ഞ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതാണ് ഒരു പക്ഷെ നമ്മൾ ഇന്ന് കാര്യഗൗരവമായിട്ട്
ചിന്തിക്കേണ്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നു. ക്രിസ്തു കേന്ദ്രീകൃത ജീവിത ശൈലി കേട്ടിട്ടുണ്ടല്ലോ, വാക്ക് മുമ്പ് കേട്ടിട്ടില്ലേ, കണ്ണു മിഴിക്കിണ്ടല്ലോ, ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ ശരണേ, ക്രിസ്തു കേന്ദ്രീത ജീവിത ശൈലി എന്ന്? പക്ഷേ എന്റെ ഒരു നിഗമനം, എന്നിലും നമ്മളിലും പലപ്പോഴും ഐ സെൻട്രലൈസ്ഡ് ലൈഫ് സ്റ്റൈൽ ആയി പോകുന്നുണ്ടോ? ചോദ്യം ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. യേശു കേന്ദ്രീകൃത ജീവിതശൈലിക്ക് പകരം എന്നിലേക്ക് കേന്ദ്രീകൃതമാകുന്ന ഒരു ജീവിതശൈലിയാണോ എനിക്കുള്ളത്? അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കൽ ജീസസ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് എന്നോട് പറയാൻ പറയണേ, പ്രാക്ടിക്കലായ ലീഡർഷിപ്പിനെ കുറിച്ചിട്ട്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തിട്ട് കയ്യടി കിട്ടാതെ വരുമ്പോൾ സങ്കടം ഉണ്ടാകാറുണ്ടോ? എന്നോടൊന്നും പറയണ്ട, പാരൻസ് അറിയണ്ട, ഉള്ളില് ചെറിയൊരു വേദന, ചെറിയൊരു സങ്കടം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃതമല്ല, നമ്മളിൽ കേന്ദ്രീകൃതമാണ്. ഈ ചുറ്റും കാണുന്ന ജീവിതക്കാരൊക്കെ എന്നെ കൂടുതൽ സ്നേഹിക്കണം, എന്നെ മനസ്സിലാക്കണം, എന്നെ അംഗീകരിക്കണം. എന്റെ ചുറ്റും കുറെ പേര് വട്ടം കൂടണം, അവനോട് അവളോടൊക്കെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നോട് അവരെല്ലാം തുറന്നു പറയണം. ഇങ്ങനത്തെ കുറെ 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 ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ? സ്വാർത്ഥതകള് എന്നാലും പറയാ, ഞങ്ങളല്ല, ഞങ്ങളൊക്കെ വിശുദ്ധരല്ലേ, ചില ഏതോ ആഫ്രിക്കയിലത്തെ ജീവിതക്കാരെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. അല്ല, എന്നിലും ഇതൊക്കെ ഉണ്ടാവാറുണ്ടേ, ഉണ്ടായി കുറെയൊക്കെ വലിയ തോതിലുണ്ടായിരുന്നു. ജീസസ് ലൈഫ് സ്റ്റൈൽ നമ്മൾ ചില ഉത്തരവാദിത്തം ഒക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ തന്നെ ഒരു താരങ്ങളെ നമ്മൾ ധരിച്ചു വെച്ചിട്ട് നമുക്ക് കുറെ കയ്യടി കിട്ടാൻ, നമുക്ക് കുറെ മഹത്വം കിട്ടാൻ, നമ്മളൊന്ന് അംഗീകരിക്കപ്പെടുവാൻ, അതായത് ജീസസ് യൂത്തിൽ വരുന്നത് വരെ നമുക്ക് പുറമേ നിന്നും മഹത്വം കയ്യടിയും കിട്ടിയിരുന്നില്ല. അപ്പൊ നമ്മള് പല കാരണവശാൽ ചിലപ്പോൾ ജീസസ് യൂത്തിൽ എത്തപ്പെട്ടിരിക്കും. ജീസസ് യൂത്തിൽ വന്നു കഴിഞ്ഞിട്ടും നമ്മളെ ആഗ്രഹിക്കുന്നത് യേശുവിനെ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ, ഞാൻ പറയുന്നതൊക്കെ കേട്ട് എൻ്റെ ഒപ്പം നടക്കാൻ, എന്നെ തിരുത്താതെ, എന്നെ പരിക്കേൽപ്പിക്കാതെ, ഞാൻ പറയുന്നതൊക്കെ ചിരിച്ചു കാണിക്കുന്ന ഒരു സൗഹൃദ വലയാണോ ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണേ? കുറച്ചു പേരെ സ്നേഹിച്ചു, ഈശോ പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കാനാ. ഇവിടെ നമുക്ക് നമ്മെ സ്നേഹിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ പറ്റണല്ല. എന്റെ ജീവിതത്തിൽ പരിശോധിക്കും, എനിക്ക് വലിയ വേദന തോന്നാറുണ്ട്, ദൈവമേ എന്നെ സ്നേഹിക്കുന്ന ആളുകളെ പോലും എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റണല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കാൻ ഈശോ നമ്മളോട് പറഞ്ഞിരിക്കരുത്, ജീസസ് എന്ന രീതിയിൽ അങ്ങനെ എന്നെ മറ്റുള്ള അംഗീകരിക്കണം, സ്നേഹിക്കണം, ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ധാരണയാണോ, മറിച്ച് എന്റെ ചിന്ത, എന്റെ സംസാരം, എന്റെ പ്രവൃത്തി മൂലം ഈശോ മഹത്വപ്പെടണം എന്നുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണോ നമുക്കുള്ളത്? ഇത് വളരെ കാര്യമായിട്ട് നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും പരിശോധിച്ചറിയുന്ന ഒരു ചേട്ടനെ പോലെ തന്നെ ഞാൻ കാർക്കശ്യത്തോടെ പറയും. കാരണം ജീസസ്ത്തിന്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വലിയ തോതിൽ പിടിമുറുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ചേർന്ന ചില കൂട്ടായ്മകളൊക്കെ കൂട്ടായ്മയുടെ അകത്ത് സൃഷ്ടിക്കപ്പെടുന്നത്, ഒന്നിനോട് ചിലപ്പോൾ വിമർശിച്ചൊന്നും പറയില്ല, പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലേക്ക്, നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക്, നമ്മുടെ താല്പര്യങ്ങളിലേക്ക്, ക്രിസ്തുവിന് മഹത്വം കൊടുക്കാത്ത ചില ബന്ധങ്ങളിലേക്ക്, നമ്മുടെ ഹായ് ഹോയ് സംസാരങ്ങളിലേക്ക്, യേശുവിനെ പകരാത്ത കാര്യങ്ങളിലേക്കൊക്കെ മാറിപ്പോകുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചറിയണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പരിഗണിക്കണം. കാരണം ഞാൻ ജീസസിന്റെ പോകുന്നിട്ടായിരുന്നു, നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നമ്മുടെ ജീസസിന്റെ ഒപ്പം ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ ചേട്ടൻ കണ്ട ചില കാഴ്ചകൾ നിങ്ങളോട് പച്ചയായിട്ട് മുഖത്തേക്ക് പറയാണ്. ഇത് റെക്കോർഡ് ചെയ്യണ്ടല്ലേ, അതാണ് എന്റെ വലിയ സങ്കടം. കാരണം ജീസസുകാരെ കുറിച്ച്, നമ്മളെ കുറിച്ച്, നമ്മുടെ കുറവുകൾ തന്നെ പച്ചയായിട്ട് പറയുമ്പോൾ റെക്കോർഡ് ചെയ്ത് എവിടെ ഇടരുത് കേട്ടോ. നമുക്ക് നമ്മുടെ കുടുംബത്ത് പറയേണ്ട ചില കാര്യങ്ങൾ കുടുംബത്തിരുന്ന് പറയാൻ, എന്റെ കൂട്ടുകാരൻ ജീസസുകാരന്റെ കുടുംബത്തിരുന്ന് ഞാൻ കുടുംബാംഗങ്ങളോട് പറയാണ്. പറയാൻ കാരണം ഇത്, ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വലിയ കാര്യ ഗൗരവമായ പ്രശ്നങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ ഇനി അങ്ങോട്ടും ഓരോ ദിവസവും നമ്മുടെ ഓരോ ദിവസം ഒന്ന് പരിശോധിച്ചറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന വൈകാരിക പ്രകടനങ്ങളില്, നമ്മുടെ മനോഭാവങ്ങളില്, നമ്മുടെ ചിന്താധാരകളിലും ചിന്തകളിലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. എല്ലാവർക്കും ഉണ്ടാവില്ല, അപ്പൊ ഈ ഗ്രൂപ്പിലൊക്കെ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. ആള് സൗഖ്യപ്പെടുന്നത് പരിസ്ഥാൽമാൻ വലിയ ആഗ്രഹം ആയതുകൊണ്ട് അതൊന്ന് പരിശോധിച്ചറിയുക, അതൊന്ന് ശരിയാക്കി എടുക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഒന്ന് ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി, അതിനെ കുറിച്ച് നിരന്തരം പരിശോധിച്ചറിയണം. അത് ഒരു ദിവസം സംഭവിക്കുന്നതല്ല, പടിപടിയായിട്ട് വളർന്നു വരുന്ന ഒരു കാര്യമാണ് ഈ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി. നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു കേന്ദ്രീകൃത ജീവിത ശൈലിയാണോ
നമ്മളിൽ ഉള്ളത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നിയിട്ട് മറ്റ് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി, ക്രിസ്തു കേന്ദ്ര ജീവിതശൈലി. ജോയ്ഫുൾ സ്പിരിച്വാലിറ്റിയിലും ക്രിസ്തു കേന്ദ്ര ജീവിതശൈലിയും വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫില് ഒരു ജീസസ് ലീഡർ എന്ന രീതിയിൽ നമ്മൾ എടുക്കേണ്ട കുറെ നിലപാടുകൾ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു സെഷനിൽ ചുരുങ്ങുമ്പോഴൊക്കെ ഈശോ പറയുന്ന രണ്ട് വാക്കുകളാണ്, ഒന്ന് തിരഞ്ഞെടുപ്പ്, രണ്ട് നിലപാട്. മനസ്സിലായി എന്ന് കരുതുന്നു. എന്താണ് നീതു, എന്താ ചേട്ടൻ പറഞ്ഞേ, എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് തിരഞ്ഞെടുപ്പ്, രണ്ട് നിലപാട്. ഓക്കെ, ഒന്ന് തിരഞ്ഞെടുപ്പ്, രണ്ട് നിലപാട്. ഇന്നേ വരെ ഞാനും അല്ലെ മറ്റാരും ഇങ്ങനത്തെ രണ്ട് വാക്കുകൾ ജീസു ലൈഫ് സ്റ്റൈലെ കുറിച്ചോ ലീഡർഷിപ്പിനെ കുറിച്ചോ പറയുമ്പോ പറഞ്ഞു കാണത്തില്ല. പക്ഷെ പോരാണ്ട് ടീം ഇങ്ങനൊരു സെഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിലേക്ക് പരിസമുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് തെരഞ്ഞെടുപ്പ്, രണ്ട് നിലപാട്. ഇത് രണ്ട് കാര്യം ചെയ്യേണ്ടത് ദൈവഗീത പ്രകാരം അവന്ന് കൂടിയും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സെഷന്റെ ഒരു പൂർണ്ണതയാവും. ഒന്ന് തെരഞ്ഞെടുപ്പ്, രണ്ട് നിലപാടുകള്. ഇത് രണ്ടും ചെയ്യുന്നത് ദൈവമായിട്ട് ആലോചന ചോദിച്ചിട്ടാണെങ്കിൽ നമ്മുടെ സെഷൻ നമ്മുടെ ലൈഫിൽ ഉപകാരപ്രദമാവും. ഞാൻ പറയാം, നമ്മള് ജീസസിൽ വന്നപ്പോ കേൾക്കുന്ന ആറ് പില്ലറുകൾ ഉണ്ട്, എല്ലാവരും കേൾക്കുന്ന ആറ് പില്ലറുകളിൽ പണിയപ്പെടുന്നതാണ് ഓരോ ജീസസ് യൂത്തും ലൈഫ് സ്റ്റൈലും. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ജീസസ് സെഷനൊക്കെ കഴിഞ്ഞ് കാണാനായിരിക്കും, ചില ചെറിയ വീഡിയോസ് ഇറങ്ങിയിരുന്ന കുറെ കാര്യങ്ങളോടെ ഞാൻ കുറെ ഒക്കെ അറിയുന്നുണ്ട്. ഗോപ്രോയുടെ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ്, നിങ്ങൾ ഇങ്ങനെ വട്ടം കൂടുന്നതും ട്രെയിൻ ചെയ്യപ്പെടുന്നതൊക്കെ കാണുമ്പോൾ വലിയ ആനന്ദമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ആറ് പില്ലറിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യം എത്ര വർഷമായി നമ്മൾ തീരുമാനിക്കുന്നത്, എല്ലാ ദിവസവും പേഴ്സണൽ പ്രയർ ചെയ്യാം, എല്ലാ ദിവസവും വചനം വായിച്ച് ധ്യാനിക്കാം, എല്ലാ ദിവസവും കൗദാശ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ കുംഭസാരം കുർബാനയിലൂടെ കടന്നു പോകാം, എല്ലാ ദിവസവും നമ്മുടെ കൂട്ടായ്മകൾ നമ്മൾ ചേർന്ന് പോകാം, അതോ അല്ലെങ്കിൽ നമ്മൾ പാവങ്ങളോട് പക്ഷം ചേരാം, സുശിക്ഷം പ്രഘോഷിക്കാം. ഇങ്ങനെ പറഞ്ഞ ആറ് കാര്യങ്ങള് എത്രയോ പ്രോഗ്രാമുകൾ നമ്മൾ തീരുമാനമെടുത്തവരാണ്. ഈ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റിയെയും ഈ ക്രിസ്തു കേന്ദ്രിത ജീവിത ശൈലിയെയും പ്രവർത്തന ശൈലിയെയും രൂപപ്പെടുത്തുന്നത് ഈ ആറ് കാര്യങ്ങളാണ്. ഈ ആറ് കാര്യങ്ങളില് പടിപടിയായിട്ടുള്ള വളർച്ചയാണ് ജീസസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്തു കേന്ദ്രിത ജീവിത ശൈലിയിലേക്ക് നമ്മൾ വളരാതെ നമ്മളൊരു ഐ സെൻട്രലൈസ്ഡ്, എന്നിലേക്ക് തന്നെ സെൻട്രലൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ വളരുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് ഈ ആറ് പില്ലറുകളാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, ദൈവവചന വായന ധ്യാനത്തിലൂടെ, കൗദാശ ജീവിതത്തിലൂടെ ക്രിസ്തു ഒരു പുതിയൊരു സൃഷ്ടിയെ തീരുന്ന വ്യക്തി കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്വയം ബലിയായി തീരാനും, കൂട്ടായ്മയിലൂടെ അനേകരെ ഈശോയ്ക്ക് പ്രഘോഷിക്കാനും, കൂട്ടായ്മയിലൂടെ പാവങ്ങളോട് പക്ഷം ചേരാനും തയ്യാറാകുന്നതാണ് ഈ ആറ് കാര്യങ്ങൾ. ആദ്യത്തെ മൂന്ന് കാര്യങ്ങള് നമ്മളെ വ്യക്തിപരമായി വളർത്തുവാനും, മറ്റു മൂന്ന് കാര്യങ്ങള് വ്യക്തിപരമായി വളർന്ന നമ്മൾ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കൂട്ടമായി ചെയ്യുന്ന പരിസ്ഥലമായുള്ള ചില പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളാണ്. ഇതില് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫില്, നമ്മുടെ അനുദിന ജീവിതത്തിലൊക്കെ ഇതൊന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റാത്തത്? ഒന്നാമത്തെ കാര്യം പേഴ്സണൽ പ്രയർ. നിങ്ങളെല്ലാവരും പ്രതിസന്ധിയിൽ പോകുന്ന ഒരു കാര്യമായിരിക്കും, പേഴ്സണൽ പ്രയർ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തിട്ട് പലപ്പോഴും അത് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ അരമണിക്കൂർ ചെയ്യാമെന്നൊക്കെ ആദ്യമേ തീരുമാനിച്ചു കാണും. നമ്മൾ സുഹൃത്തുമായിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യമേ ഒരു അരമണിക്കൂർ സംസാരിക്കും, പുതിയൊരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ 5 മിനിറ്റ് 7 മിനിറ്റ് 8 മിനിറ്റ് അങ്ങനെ കൂടി കൂടി ദൈർഘ്യം കൂടി വരാം. അങ്ങനത്തെ കുറെ തീരുമാനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ചറിയണം. ഓക്കെ, അതൊന്ന് പരിശോധിച്ചറിയാം. രണ്ടാമത്തെ ഒരു കാര്യം, എന്റെ ലൈഫില് എന്റെ ഏറ്റവും വലിയ ടാസ്ക്, എനിക്ക് പേഴ്സണൽ പ്രയർ ചെയ്യാതിരിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് KICB മീറ്റർ റീഡിങ് ജോലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോ ജോലിക്ക് പോകുമ്പോൾ വളരെ നേരത്തെ പോയിഞ്ഞാൽ അത്ര കുറച്ച് വെയിൽ കൊണ്ടാൽ മതി. ഒരു 8 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 12 മണിയാകുമ്പോ കയറാം, 9 മണിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിയാകുമ്പോ കയറാം. അപ്പൊ അത്രയും വെയിൽ കൊള്ളണം. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കുർബാനയ്ക്ക് പോണ ഒരാളായിരുന്നു. കോവിഡ് വന്നതിന് ശേഷം എനിക്ക് കാലത്ത് പോയേ പറ്റുന്നുള്ള അവസ്ഥ വന്നു. അപ്പൊ കാലത്ത് കുർബാനയും പേഴ്സണൽ പ്രയറും കഴിയുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ 9 മണിയാവാണ്. അപ്പൊ എന്റെ ചിന്ത മോശമാണോ? വെയില് കൊള്ളാതിരിക്കുക എന്ന് പറയുന്നത് മോശം ചിന്തയാണോ? മേരി ട്രീസാപ്പ് എന്ന് പറയോ, ചേട്ടന്റെ ചിന്ത മോശം ചിന്തയാണോ വെയില് കൊള്ളാണ്ടിരിക്കുക എന്ന് പറയുന്നത്? അപ്പൊ മോശം ചിന്ത അല്ലാതിരിക്കുമ്പോ എനിക്ക് വേണേ എന്റെ പേഴ്സണൽ പ്രയർ വൈകുന്നേരത്തെ ആക്കി കൂടെ. മേരി പറ, മേരി ആണെങ്കിൽ എന്താ ചെയ്യാ? അതായത് എനിക്ക് ഭയങ്കര ടെംപ്റ്റേഷൻ ആണേ,
കാലത്ത് അത് നിങ്ങൾക്ക് അത് വേദന മനസ്സിലാവില്ലോ, മേരി വെയിലത്തല്ലോ റീഡിങ്ങിന് പോണേ, ഇപ്പൊ ഓൺലൈനില് ക്ലാസ് വീണ്ടകത്തിരുന്നിട്ടാണ്, വെയിലത്തി ഇറങ്ങി നോക്കിട്ടാ അപ്പൊ അറിയാതെ. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് വെയിൽ വിടുമ്പോ കൊണ്ടുപോകാനുള്ള കുഴപ്പമില്ല, പിറ്റേ ദിവസം കാലത്ത് തലപൊന്തില്ല, അതാണ് പ്രശ്നം. പിറ്റേ ദിവസം നമ്മൾ രാത്രി ഓൺലൈൻ മീറ്റിംഗ് കൂടി രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞ് വരുമ്പോഴേക്ക് 11 മണി 12 മണിയാവും, പിന്നെ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോ തലപൊന്തില്ല, അതാണ് മെയിൻ പ്രോബ്ലം. വെയിൽ അധികമായിട്ട് കൊണ്ടാടുള്ള, അതായത് വെള്ളം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് നടന്ന് വെയിൽ കൊള്ളല്ലേ 4 മണിക്കൂറൊക്കെ, അപ്പൊ വെള്ളം മുഴുവൻ ശരീരത്തിന് പോകും. അപ്പൊ ചോദിക്കും വെള്ളം കരുതി ചോദിക്കും, പരമാവധി വെയിറ്റ് കുറച്ച് ഞങ്ങൾ നടക്കത്തുള്ളോ, നടത്തം വെളുപ്പാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് അവിടുത്തെ ഒരു ടാസ്ക് ആണ്. ആ ടാസ്ക് വന്നപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു, പേഴ്സണൽ പ്രയർ ചെയ്യാതെ ജോലിക്ക് പോയില്ല എന്നുള്ളത്. ജോലിക്ക് പോയില്ലേ കാശ് കിട്ടില്ല എന്നും, കാശ് കിട്ടില്ലേ കടം വീട്ടാൻ പറ്റില്ല എന്നൊന്നും, അരി മേടിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പേഴ്സണൽ പ്രയർ ചെയ്യും ചെയ്യും ജോലിക്ക് പോവുകയും ചെയ്യും. ഞാനിത് പറഞ്ഞത് എന്റെ ലൈഫിലത്തെ ഒരു ടാസ്ക് ആയിരുന്നു, അത് എന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ്. അത് നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ പ്രയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്താണ്, ഇത് ലൈഫിൽ ഉടനീളം മുടങ്ങാതെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ട തീരുമാനം എന്താണ്. അപ്പൊ പരിശ്രമാവിനെ പ്രചോദിക്കും, നമ്മൾ എന്ത് തീരുമാനം എടുത്താലും ദൈവഹിത പ്രകാരം നമ്മൾ എന്ത് തീരുമാനത്താലും ദൈവം നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും. വചന എന്നോട് പറയപ്പോ, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ ജനത്തെ നയിച്ചവൻ ഇന്നും ജീവിക്കുന്നില്ലേ മോനെ എന്ന് പറയും. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അത്ഭുതവാഹമായിട്ട് ഈ വെയിലില് തണുപ്പുള്ള ഒരു കാലാവസ്ഥ നമ്മൾ പലപ്പോഴും അനുഭവവേദ്യമായിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ടെംപ്റ്റേഷൻ തോന്നിയ ദിവസങ്ങളിലൊക്കെ. പിന്നെ തോന്നും അതിനെ നമ്മൾ പേഴ്സണൽ പേര് ഇത് വചനം പറയും, കലമാന്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഇത്രയുള്ളവരെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് 5-8 കാര്യങ്ങൾ തിരിഞ്ഞു വരുന്ന ഒരു സംഭവമാണ്. ചില മീറ്ററിലൊന്നും പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല വളരെ പെട്ടെന്ന്. ഞാൻ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്, എനിക്ക് വളരെ തിരക്കുള്ള സമയത്തൊക്കെ, എനിക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ഞാൻ ഓരോ വീട്ടിൽ നടത്തിയ വീട്ടിലും ഈ റീഡിങ് കറക്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പൊ എനിക്കൊരു അത്ഭുതവും, കർത്താവ് എത്ര സുന്ദരമായിട്ട് പറഞ്ഞേ, കലമാന്റെ പാദങ്ങൾക്ക് എന്ന പോലെ കർത്താവ് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് നമ്മൾ തട്ടിക്കയറുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ട് നമുക്ക് അവർ തട്ടിക്കയറാൻ വരുന്ന സമയത്ത് നമ്മൾ തിരിച്ച് തട്ടിക്കയറാതെ സ്നേഹത്തിന് ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനുനയിപ്പിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വീട്ടിലും ചേച്ചി പറയും ബില്ല് വരുമ്പോ ബോധം പോവോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ സ്ലാങ് തിരിച്ചടിക്കും, ബോധം ഉണ്ടെങ്കിൽ ചേച്ചി ബോധം പോവുള്ളൂ, അപ്പൊ എന്നെ ചേച്ചി ഒക്കെ തമാശ പോകുന്നു. അത് നമ്മുടെ നല്ല സ്നേഹത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പനൊരു ബോധമില്ലാന്ന് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കും ചേച്ചി ഒന്നും കഴിച്ചില്ല ചേച്ചി കാലത്ത് ഇത്ര ദാരിദ്ര്യത്തിലൂടെ നോക്കും. അപ്പൊ ഒരു വലിയ കൊട്ടാര സദസ്യം വീട്ടിലേക്ക് കേൾക്കും, അപ്പൊ അവര് എന്ത് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ ഇതൊക്കെ പരിശ്രമം തരുന്ന വളരെ സ്നേഹത്തിൽ നമുക്ക് ആൾക്കാരെ ടാക്കിൾ ചെയ്യാവുന്ന ചില രീതികളൊക്കെയാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ ആരോഗ്യപരമായ ടാക്ലിംഗ് ഉണ്ടെന്ന് പറയും എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ ദിവസങ്ങളെ ഐസിൽ കണ്ടിട്ട് പ്രശ്നമാണ്. പ്രൈസ്ലോ ഓക്കെ. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫില് ഈ വ്യക്തിപരമായ പ്രാർത്ഥന സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് വിലയാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതിനെ പറയും എന്ത് നിലപാട് നമ്മൾ എടുക്കും. ഒരു തീരുമാനം എടുത്തുകൊണ്ടായില്ല, ആ തീരുമാനം ലൈഫിലേക്ക് കൂട്ടിച്ചേർക്കാൻ നടപ്പിൽ വരുത്താൻ ചില നിലപാടുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് ഫസ്റ്റ് നിലപാട്. ഈ സെഷനിൽ ഒരുങ്ങുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല കേട്ടോ പ്രവർത്തിക്കാൻ കൂടി അവരോട് പറയണം. അപ്പൊ ഞാൻ ആ ചങ്ങാതിയോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തനം തന്നെ വരും. ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രവർത്തനം പരിശ്രമാവ് ആ വ്യക്തിയിലൂടെ തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോ നമ്മളിൽ നിന്ന് ദൈവികമായ പ്രവർത്തനങ്ങൾ വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മളില് പ്രാർത്ഥന യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. യേശുവുമായിട്ടുള്ള കണ്ടുമുട്ടൽ, യേശു മിക്കവാറും നമ്മളെ ആകാശവാണിയും യേശു പ്രേക്ഷകൻ, അല്ലെങ്കിൽ നമ്മൾ ടി വി യേശു പ്രേക്ഷകൻ. ടി വി പറയുന്നത് നമ്മൾ കേൾക്കാന്നല്ലാണ്ട്, റേഡിയോ പറയുന്നത് നമ്മൾ കേൾക്കാന്നല്ലാണ്ട്, നമ്മൾ പറയുന്നത് ടി വിയും റേഡിയോയും കേൾക്കാറുണ്ടോ എന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോ യേശുവിന്റെ ഒപ്പം വ്യക്തിപരമായ പ്രാർത്ഥന, രണ്ടാളുള്ള സംസാരിക്കുന്ന ആളുകളിലൊക്കെ ഈ വലിയ മാറ്റം ഉണ്ടാവും. അതാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട്. ഇന്ന് രാത്രി ആകുമ്പോഴേക്കും അങ്ങനൊരു നിലപാട് നിങ്ങൾ എടുക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. എടുക്കുമായിരിക്കും അല്ലെ. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ നിലപാട് വേണം. പരിസ്തുർബാനിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു നിലപാടായിരുന്നു, കുർബാന മുടങ്ങുന്ന ഒരു കാരണവശാൽ ഒരു നല്ല കാര്യത്തിന് ഞാൻ പോയില്ല. ഗുജറാത്തിയെ പോകാൻ വേണ്ടി, മിഷന് പോകാൻ വേണ്ടിയിട്ട് ഓഫർ വന്നു. പെട്ടെന്ന് ആ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് കയറി പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഏയ് എടാ കുർബാന പോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഗുജറാത്തി മിഷന് കൊണ്ട് പാപം കാര്യ, വെയിൽ കൊള്ളാതെ ജോലി തീർക്കുന്നത് പാപം കാര്യല്ല. മിഷന് കുർബാന മറ്റേ മുടക്കിയിട്ടല്ലേ മിഷന് പോകുന്നത് തെറ്റാണോ? പക്ഷെ ഞാൻ തീരുമാനിച്ചു കുർബാനക്ക് മുടക്കിയിട്ട് ഗുജറാത്തിലുള്ള ട്രെയിൻ യാത്രയിൽ കുർബാന പോകും. നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ പരിശ്രമം നമ്മളെ സഹായിക്കും. അപ്പൊ റെയിൽ കാലത്ര അച്ഛൻ പറഞ്ഞു, ഞാനും വരാം എന്നാ മിഷന്. ഞങ്ങൾ അച്ഛനും വന്നു, ഞങ്ങൾ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിപ്പിച്ച് മിഷന് പോയി വന്നു. നമ്മൾ കർത്താവിന് പ്രതി തീരുമാനത്തെ കർത്താവ് നമുക്ക് വേണ്ടി തീരുമാനമെടുക്കും. ആർ റെഡി? എസ് ഓർ നോ പറഞ്ഞ സമയം കളയണല്ലേ. അപ്പൊ ഞാൻ പറയുന്നത്
നമ്മള് നിലപാടെടുക്കണം. ഇപ്പോ എനിക്ക് ഈ ജനുവരി ഇതുവരെ പോയമാതിരി മുന്നിട്ട് പോവാണെങ്കിൽ ജനുവരി 2 എനിക്ക് 13 വർഷമായിട്ട് മുടങ്ങാതെ എല്ലാവർക്കും പരിസ്ഥിതി സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിലും അപ്പൻ നമുക്ക് ദിവ്യകാരുണ്യം തന്നു. പള്ളിയിൽ അച്ഛൻ മാത്രം കുറവായാലും എനിക്ക് മാത്രം അവസരം കിട്ടിയിരുന്നു. അപ്പൊ നിങ്ങൾ എഴുതി ഞാൻ ഇടവകയിൽ ഭയങ്കര ആക്റ്റീവ് ആണ്. 10 ശേഷം ഞാൻ ഇടവകയിൽ ആക്റ്റീവ് ആണ്. എനിക്ക് ജീസുവിന്റെ കാര്യങ്ങളായിട്ട് ഇപ്പോഴും പോകുമ്പോൾ ഇടവകയിൽ ആക്റ്റീവ് ആണ്. ഞാൻ ആദ്യ ഉപാസന കുട്ടികൾക്ക് ക്ലാസ് എടുക്കും, പെസവ്യാഴ്ച ആരാധന ചെയ്യുന്ന വിട്ടിട്ട് വേറെ ഒന്നും ഇടവേൽ ചെയ്യാറില്ല. പക്ഷെ വരുന്നു എന്ന് വെച്ചാൽ അച്ഛൻ വരും, നമുക്ക് വേണ്ടി ഈശോ ഒരുക്കി വെക്കും. എന്റെ വീഡിയോ ജീവിത സമയത്ത് ജീസുവിന്റെ പഴയ ഡയറക്ടർ അച്ഛനായിരുന്നു അവിടെ ഇടവേല 6 ഇരുന്നുള്ളു. ഞാൻ എന്തിന് ഈ ചങ്ങാതി 6 ഇരുന്നിട്ട് പോയേ? കാരണം പിതാവ് വരുന്നു, ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രൗഢി നഷ്ടപ്പെടാത്ത രീതിയിൽ അച്ഛനെ പോലും ഈശോ അവിടെ അപ്പോയിന്റ് ചെയ്യും. പിന്നെ ഒന്ന് അച്ഛൻ കെ സി വൈമിന്റെ രൂപത ഡയറക്ടർ അച്ഛനെ പോകാൻ നിൽക്കുന്നത്, ആള് നമ്മുടെ ഇപ്പം ചങ്ക് ചങ്കായിട്ട് എന്തിനും റെഡി ആയിട്ട് നിൽക്കണം. നമ്മൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഇടവകയിൽ നിങ്ങൾ കരുതും നിങ്ങൾ ഇടവകയിൽ പ്രവർത്തിക്കുന്ന വലിയ പ്രശ്നമൊക്കെ ഒന്നും ഇരിക്കും. ഇടവകയിൽ പ്രവർത്തിക്കണമെന്നല്ല ചേട്ടൻ പറഞ്ഞോ, നിങ്ങൾ ഏറ്റവും പല ഉത്തരവാദിത്തങ്ങളെ പ്രതി നിങ്ങൾ സത്യസന്ധമായി നിൽക്കുകയാണെങ്കിൽ എവിടെയും കറക്റ്റാവും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കും. ഇടവകയിൽ പ്രവർത്തിക്കാൻ എനിക്ക് അതേ ആഗ്രഹമുണ്ട്. 10 ഞാൻ പ്രാർത്ഥിക്കുന്നു ഇടവക കാറ്റിസത്തിലുണ്ട്. ഇടവകയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് കാലത്ത് 1.5 ആദ്യ ഉപാന്തര ചെയ്ത് കുട്ടികളെ ഒരുക്കായിരുന്നു. ഇനി നാളെയും മറ്റന്നൊക്കെയുണ്ട്. തമ്പ്രാനാണ് അനുഭവിച്ചു തരുന്നത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനം എടുക്കുമ്പോഴാണ് പല കാര്യങ്ങളും നടക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി, രണ്ടും ഞാൻ പറഞ്ഞു ക്രിസ്തു കേന്ദ്രിത ജീവിതശൈലി. ഇതിനെ പ്രതി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും ഇതാണ് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാൻ കേട്ടോ. കുറെ കാര്യങ്ങളുണ്ട് എന്നെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചില ചില കാര്യങ്ങൾ പറയാണ്. മദ്യം കഴിക്കുന്നത് പാപം നമുക്ക് എല്ലാവർക്കും അറിയാം. ചേട്ടപ്പോ ചിലപ്പോ ഞങ്ങളോട് പറയണേ, പക്ഷെ മദ്യം കഴിക്കുന്നത് പോലെ തന്നെ പാപമാണ് മദ്യം കഴിക്കാൻ കൊടുക്കുന്നത്. ഞാൻ പലപ്പോഴും ജീസുദാരുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട് മദ്യം വിളമ്പുന്നത്. ആ ചേട്ടാ അങ്ങനെയൊക്കെ ഉണ്ടാ? കാരണം ചിലപ്പോ അവരുടെ അപ്പനും അമ്മയുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം ചിലപ്പോൾ വഴങ്ങി കൊടുക്കേണ്ടി വരും. അങ്ങനെ വഴങ്ങി കൊടുക്കുന്നവരെ നട്ടലുള്ള ജീസുന്ന് വിളിക്കാൻ പറ്റില്ല, നിലപാടില്ലാത്ത ജീസുന്ന് വിളിക്കേണ്ടി വരും. എന്റെ വീട്ടിൽ 10 മുമ്പ് അപ്പാപ്പന്റെ അമ്മമ്മയുടെയും ഒരു 25 കുർബാന എല്ലാം വേണ്ടിട്ട് അപ്പച്ചൻ മദ്യം കൊടുക്കാനുള്ള തീരുമാനമെടുത്തപ്പോ ഞാൻ എന്റെ പെങ്ങളോടും പറഞ്ഞു മദ്യം കൊടുത്തോ ഞങ്ങളുടെ അവിടെ വീട്ടിലുണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പച്ചനെ പരിസ്ഥാത്മാവ് വരിക്കി വരുത്തിച്ചു. എന്റെ വീട്ടിലന്ന് മദ്യം വിളമ്പിയില്ല. എന്റെ കല്യാണത്തിന് മുമ്പ് അപ്പച്ചൻ കല്യാണത്തിന് അധികം പേരെ ശരിക്കും വന്നില്ല. ഒരു കൊല്ലം മുമ്പേ അപ്പച്ചൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ മദ്യം വിളമ്പില്ലാട്ടോ എന്ന് പറഞ്ഞു. എന്റെ ഹൗസ് സ്വാമിന് മദ്യം വിളമ്പിയില്ല. പക്ഷെ നമ്മുടെ നിലപാടാണ് നമ്മളത് ചെയ്യില്ല എന്നുള്ളത്. അടുത്തൊരു കാര്യം വീഞ്ഞ്. വീഞ്ഞ് ഇപ്പൊ പൊതുവെ എല്ലാവരും പറയുന്നത് വീഞ്ഞ് കുടിച്ചോണ്ട് ഇപ്പൊ എന്താ ഇത് ആൽക്കഹോൾ ഒന്നുമില്ലല്ലോ അത് ശരീരത്തിൽ നല്ലതല്ല എന്നൊക്കെ എല്ലാവരും പറയണേ. പക്ഷെ ഒരു ചർച്ചാ വിഷയമല്ലേ പലയിടത്തും വീഞ്ഞ് കുടിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദിച്ചില്ലേ എല്ലായിടത്തും ഇല്ലേ? തലക്കാട്ടിങ്ങനെ നന്നായിരുന്നു അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു നിലപാടെടുത്തു വീഞ്ഞ് കുടിച്ചിട്ട് മരിച്ചു പോകണമെന്ന് പോണേ. വീഞ്ഞ് കുടിക്കുന്നില്ലേ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ പല ആൾക്കാരും നമ്മളെ കുടിക്കാൻ നിർബന്ധിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നിലപാടാണ് അനേകർക്ക് അതൊരു മാതൃകയാവില്ല ദുർമാതൃകയാവുന്നെങ്കിൽ നമുക്ക് അങ്ങനെ 50-50 ഇരിക്കുന്ന കാര്യങ്ങൾ വേണ്ടാന്നേ. അങ്ങനത്തെ ചില നിലപാടുകൾ ജീസുത്തുന്ന രീതിയിൽ നമുക്ക് വേണം. എനിക്ക് ഞാൻ മാസ്റ്റർ ബേഷന്റെ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. സ്വയം ഭോഗത്തെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന ഒരാളായിരുന്നു. ഞാൻ ആദ്യം നല്ലൊരു തീരുമാനം എടുത്തു ഇനി സിനിമ കാണില്ല ടി വി കാണാൻ തീരുമാനം എടുത്തു. എന്ന് എനിക്ക് ഇതൊക്കെ കണ്ടാലും എന്ന് ഞാൻ സ്വയം ഭോഗത്തിൽ വീഴുന്ന ഉറപ്പ് കിട്ടിയോ അന്ന് ഞാൻ പിന്നെ സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ടുള്ളൂ. 5-6 സിനിമ കാണാൻ പോയിട്ടില്ല തിയേറ്ററിലേക്ക്. ഇപ്പോഴും പിന്നെ അതിന് ശേഷം ഒരു 5-6 സിനിമയ്ക്ക് തരാം തിയേറ്ററേ പിന്നെ ഞങ്ങൾ ഉണ്ടാവുള്ളൂ. ഒരു നിലപാടാണ് നമ്മൾ ഇതിനെ പ്രതി ചെയ്യുന്ന ഒരു നിലപാടാണ്. ഇതൊക്കെ വ്യക്തിപരമായിരിക്കുന്ന നിലപാടാണ്. പാപത്തെ പ്രതിയല്ല ഞങ്ങളോട് പറയണേ, പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ പ്രതി, ഈശോയെ പ്രഘോഷിക്കാനുള്ള സാഹചര്യങ്ങളെ പ്രതി നമ്മൾ ചില നിലപാടുകൾ നമ്മൾ എടുത്തേ തീരും. ഓരോരുത്തരുടെ ലൈഫിലേക്ക് നോക്കുമ്പോഴും ഇങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ചില നിലപാട് എടുക്കേണ്ടി വരും. ഒരു ജീസുദ്ധാരനോട് ഞാൻ ചോദിച്ചപ്പോ അവ എന്നും വൈകുന്നേരം ബൈക്കെടുത്ത് യാത്ര ചെയ്യാണ്. ഞാൻ ചോദിച്ചു ഇന്ദിരാ മോനെ ഇത്രയും യാത്ര തന്നെ എന്തോറം കാര്യങ്ങൾ ഓടുന്നത്? എന്റെ സുഹൃത്താണ്. അപ്പൊ അവൻ പറയുന്നു വീട്ടിലിരുന്നാൽ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ സ്വയംഭോഗം ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ വരും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണേ, ഞാൻ ഇങ്ങനെ നടക്കണം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്. അവൻ്റെ നിലപാടാണ് അത്. ഒരു ജീസുദാരൻ ഞാനിതിപ്പോ അങ്ങനെ ബോയ്സിന്റെ കാര്യങ്ങളല്ലേ പച്ചേരി ഞങ്ങൾ കേട്ടണേ, കൈ കെട്ടിയിട്ടു രാത്രി മാസ്റ്റർ വേഷം ചെയ്യാൻ സാധ്യതയുള്ളത് അവൻ കൈ കെട്ടിയിരുന്നു. നിലപാടാണ് ഈശോടൊപ്പം വിശുദ്ധ നിലക്കാനുള്ള ഒരു നിലപാടാണത്. നമ്മുടെ ലൈഫിലേക്ക് വാ. എനിക്കറിയാവുന്ന ഒരു ജീസുൽ വന്ന പെൺകുട്ടി വേറെ എഴുത്തുകാരിയാണ്. നമ്മുടെ സീറോ മലബാർ സഭയിൽ പെട്ടതല്ല. അവര് വീട്ടിന് പ്രത്യേകം ഡെയിലി മാസില്ല. അവള് വീട്ടുകാരോട് പറഞ്ഞിട്ട് റോമൻ കാത്തലിക്ക് അവള് കൺവേർട്ട് ചെയ്ത് അവള് മാറ്റി ഫോം എഴുതി കൊടുത്ത് അപേക്ഷ ചെയ്തിട്ട് അവള് സീറോ മലബാർ സഭയിലേക്ക് വന്നു. എന്താണെന്നറിയോ, ഡെയിലി മാസ് കിട്ടാൻ ഡെയിലി കുർബാന കിട്ടാൻ വേണ്ടിയിട്ട് നിലപാടാണ് ആൾക്കാരുള്ള. ഇതൊന്നും ചിലപ്പോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാവില്ല.
നമുക്ക് വേറെ ചില പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. 25 പേര് കൂടി ഭക്ഷണം കഴിക്കുന്നു, ക്രിസ്മസ് നോമ്പ് കാലാണ്, 5 പേര് 20 പേര് നോമ്പെടുത്തുന്നു, 5 പേര് നോമ്പെടുത്തിട്ടില്ല, 5 പേരുടെ ഒരു നിലപാടാണ്. ഞങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും, പക്ഷെ കൂട്ടം കൂടിയിരിക്കും ഞങ്ങൾ എറിച്ചു മീനും കഴിക്കത്തില്ല. അതൊരു നിലപാടാണ്. മറ്റുള്ള ദുർമാർഗം ഈ ആ ഭക്ഷണം ഞങ്ങൾ ഒഴിവാക്കുന്ന നിലപാട് ചിന്തിക്കും. ഓരോ സിറ്റുവേഷൻ ചിന്തിക്കും, നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനത്തെ നിലപാട് എടുക്കാൻ നമ്മൾ തയ്യാറാണോ? ഒരു ജീസുകാരി ഡ്രസ് വാങ്ങാൻ പോകുന്നു, 2000 രൂപ പപ്പ മമ്മി കൊടുത്തു, 1000 ഡ്രസ് വാങ്ങുള്ളോ? 1000 ഡ്രസ് വാങ്ങാൻ കാശില്ലാത്ത ഒരാൾക്ക് പകരം കൊടുക്കും, അത് ആളുടെ ഒരു നിലപാടാണ്. അങ്ങനെ ജീസുകാരി വാങ്ങിയ ഡ്രസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു സമയത്ത്. ഞാൻ ഒരു വർഷം ഈശോയ്ക്ക് വേണ്ടി നിലനിന്നപ്പോൾ ഒരു ജീസുകാരി മീറ്റിംഗ് കൂടുമ്പോൾ എന്റെ ചെരുപ്പ് പൊട്ടിയത് കണ്ടിട്ട് അവൾക്ക് പപ്പ 2000 കൊടുത്തിട്ട് ചെരുപ്പ് വാങ്ങാൻ കൊടുത്തിട്ട് പകുതി പൈസക്ക് അവൾക്ക് എനിക്കുള്ള ചെരുപ്പ് അവൾ വാങ്ങി കൊടുത്തു ഒരു മീറ്റിംഗ് വന്നപ്പോൾ. നിലപാടാണ്, എന്ത് നിലപാടാണ് നമുക്കുള്ളത്? തീരുമാനങ്ങൾ എടുത്തോണ്ട് കാര്യമില്ല. ജീസസ് ലീഡർഷിപ്പിൽ നിൽക്കുമ്പോൾ അനേകം ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അനേകം തീരുമാനങ്ങൾ. അങ്ങനത്തെ ചില നിലപാടുകൾ ഇല്ലാത്തതാണ് നമ്മുടെ ലീഡർഷിപ്പിന് ഉയർന്ന് പറന്ന് പറക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം. സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ. എനിക്ക് ഞാൻ ആദ്യം ഒരു ടി വി കടയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇടയിൽ ജിസ്യൂത്തിൽ വന്നായിരുന്നു. അപ്പൊ എനിക്ക് കൂടുതൽ സമയം പ്രവർത്തിക്കണം ഈശോയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഒരു തീരുമാനം എടുത്ത് ജോലി ഉപേക്ഷിക്കാം എന്നുള്ളത്. എന്നിട്ട് എന്ത് ജോലി ഒന്നും അറിയില്ല, ഒരു തീരുമാനമാണ് അത്. അപ്പോ ഞാനിത് ഫോണിൽ കൂടെ പറയുന്നത് മാനേജർ കേട്ടിട്ട്, ജനറൽ മാനേജർ കോഴിക്കോട് നിന്ന് ഒരാൾ കോഴിക്കോടായിരുന്നു ഓഫീസിൽ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പിറ്റേ ദിവസം കാലത്ത് ഓഫീസിലേക്ക് എത്തി. ഞാൻ നോക്കിയപ്പോ അടുത്ത മാസം വരുന്ന ആൾ എന്തിനാവും ഇത്ര ഓടിക്കതച്ച് വരണേന്ന് ഞാൻ ചിന്തിച്ചു. ആള് വന്ന് വൈകുന്നേരം പോയി, ഞാൻ ചിന്തിച്ചു വന്ന് നന്നായി, എനിക്കിപ്പോ ഞാൻ ജോലി നിർത്താന്ന് പറയാലോ എന്ന് വെച്ചാൽ ആളെ ക്യാബിനിലേക്ക് ചെന്നു. അപ്പൊ ആളെ വിശേഷങ്ങൾ ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ആൾക്ക് എന്നോട് ഇത്രയും സ്നേഹം വേറൊന്നുമില്ല. അപ്പൊ ഭയങ്കര സ്നേഹമാണ് ആളെ. ആളിപ്പോ ജനറൽ മാനേജർ ആവാൻ പോലും കാരണം ആൾക്ക് വിശ്വസിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, വേറെ സ്ഥാപനം അതിലത്ത് വേൾഡിരിക്കാനുള്ള ആ സ്ഥാപനം എന്നെ ഏൽപ്പിച്ച് പോകാനുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ആള് പറഞ്ഞു നടക്കണേ. അപ്പോ പുള്ളിയുടെ ഞാൻ പറ്റു പറഞ്ഞു, സാറേ ഞാൻ അടുത്ത മാസം മതിയോട്ട് ജോലി നിർത്താണ്. അപ്പൊ ആളെടുത്ത് നോക്കി എന്റെ സാലറി പുസ്തകം എടുത്തിട്ടു. ബിനോയ് നോക്കി, ബിനോയ് നിന്റെ സാലറി ഇരട്ടിയാക്കി വെച്ചിരിക്കുന്നു. 6 വർഷമായിട്ട് ചോദിച്ചപ്പോഴൊന്നും സമ്മളം കൂടി തരാത്ത ടീം. എന്റെ സാലറി അന്ന് ഇപ്പൊ 5000 ആണെങ്കിൽ അടി 10000 ആക്കിക്കുന്നു. നമ്മളെ കണ്ണു മഞ്ഞളിപ്പിക്കുന്ന ഒരു നിലപാട് സാറുണ്ട്. പക്ഷെ നമുക്കൊരു നിലപാടാണെന്ന് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുള്ളത്. അവിടെ നിന്ന് കണ്ണ് മഞ്ഞളിക്കല്ല, ഇറങ്ങി പുറപ്പെടാണ്, ജോലി റിസൈൻ ചെയ്തു. മുറിപ്പെടുത്തില്ല, സാറിനോട് ചോദിച്ചു നിനക്ക് ഈ ജിസുത്തി ഇപ്പൊ അവിടെ ലീവ് കിട്ടാൻ വേണ്ടിട്ടാണോ? പെങ്ങളുടെ കല്യാണം ഒരു ദിവസം ലീവ് വന്ന ടീമാ, എന്റെ പറയാ ജിസുത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നീ ആവശ്യം ലീവ് എടുത്തോളാൻ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഒരു ട്രെയിനിങ് പോരാൻ പങ്കെടുക്കാൻ പോകണ്ടിപ്പോ, അത് കഴിഞ്ഞിട്ട് മറുപടി പറയാൻ പറഞ്ഞു. ഏതാ വേദനിപ്പിക്കുന്നത്? തിരിച്ചപ്പോൾ ആളുകരിച്ചു ഞാൻ വീണ്ടും ഇരട്ടി സാലറിയാക്കി ലീവ് തൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈശോയെ പ്രതിയിട്ട്, അടുത്ത 2 വർഷം മുഴുവൻ സമയം ഈശോയ്ക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. 2 വർഷം നടന്നു, പെയിന്റ് പണിക്ക് പോയി, ഡെക്കറേഷൻ പണിക്ക് പോയി, അറിയാത്ത പണികൾക്ക് പോയി. പെയിന്റ് പണിക്ക് പോകുമ്പോ കയ്യൊക്കെ ഓട്ടയോ വൈറ്റ് സിമെന്റ് അടിച്ചിട്ട്, നല്ല പെയിന്റർ ആയതുകൊണ്ടേ മറ്റേ നല്ല പെയിന്റ് അടിക്കാൻ തരില്ല, വൈറ്റ് സിമെന്റ് മാത്രം അടിക്കാൻ തരുള്ളൂ. അപ്പൊ ഓട്ടയും ബ്ലഡ് വരും, കാരണം വീട്ടിലെ ചെലവ് നടത്തണ്ടേ. ഞാൻ പറഞ്ഞത് ഒരു നിലപാടാണ്. ഇപ്പൊ എനിക്ക് നിങ്ങളോട് സന്തോഷത്തോടെ പറയാൻ പറ്റും, ആ കാലഘട്ടത്തിൽ ജീസസിൽ വന്നപ്പോൾ എനിക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് ജീസസിൽ പ്രവർത്തിക്കാൻ പറ്റാത്തതിന് വലിയ സങ്കടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് മാസം 18-19 ജോലിയുള്ളൂ, ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ഞാൻ ഫ്രീ ആണ്. അന്ന് അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് കിട്ടാവുന്ന ഇരട്ടി സാലറി ഇപ്പൊ എനിക്ക് കിട്ടുന്നുണ്ട്. നിലപാടാണ് നമ്മൾ ഈശോയെ പ്രതി നിലപാടെടുക്കണേ പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് വേണ്ടി നിലപാടെടുക്കും, നമുക്ക് വേണ്ടി നിൽക്കും അവൻ. ഇത് ജീവിതത്തിൽ അനുഭവിച്ച കാര്യം പറയണേ. എന്റെ വീട് പണി കഴിഞ്ഞപ്പോൾ മുമ്പ് ജിസിൽ ആക്ടീവ് ആയെന്ന് ഒരുത്തം പറഞ്ഞു. അവനോട് ഒത്തിരി പേര് എന്റെ ഇടവകത്തെ ആൾക്കാരികൾ എന്നെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. ബിനോയ് നല്ല വീട് പണിയുന്നില്ല, നല്ല ജോലി നോക്കണില്ല, കുറെ പരാതി ഉണ്ടാവുന്നു. എന്റെ വീട് പണിയും കല്യാണം കഴിഞ്ഞപ്പോ അവനാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം അവൻ ഒരുപാട് പേരുടെ മുമ്പിൽ എന്നെ വെറുതെ നാണം കേട്ടിട്ടുണ്ട്. ഓൻ പറഞ്ഞാട്ട് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും, അപ്പന് വേണ്ടി നടന്ന അപ്പം നമ്മളെ വെറുതെ വരില്ല കേട്ടോ. 2019 എന്റെ വിവാഹം വീടിന്റെ വെഞ്ചിരിപ്പ് കഴിഞ്ഞു, 2020 എന്റെ കല്യാണം കഴിഞ്ഞു, 2021 എനിക്കൊരു കുഞ്ഞാവോ വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊന്നും പ്രതീക്ഷയുള്ള ചേട്ടൻ ഓടിയതൊന്നും, ഈശോയുടെ സ്നേഹത്തെ പ്രതി മാത്രമായിരുന്നു. പക്ഷെ നമ്മൾ ഈശോയ്ക്ക് നിലനിന്നാൽ കലമാന്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവർ നമ്മുടെ പാദങ്ങൾക്ക് വേഗം നൽകും. അവൻ നിലപാടെടുക്കും നമുക്ക് വേണ്ടിയിട്ട്, വലിയ വില തരും, നമ്മളെ അത്ഭുതപ്പെടുന്ന വില തരും. അപ്പോ എനിക്ക് ആകെ തുക പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ കുറെ വർഷമായി ജീസസ് വരുമ്പോ കേൾക്കുന്ന ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി, ക്രിസ്തു കേന്ദ്രിത ജീവിതശൈലി, ഇത് നമ്മൾ ആടപ്പെടണമെങ്കിൽ, ഇത് നമ്മൾ പ്രകടമാവണമെങ്കിൽ നഷ്ടലുള്ള ശങ്കുറ്റുള്ള ചില നിലപാടുകൾ നമുക്ക് വേണം. സാംസനോട് ഈശോ പറഞ്ഞു, ഈശോ എന്ന് പറഞ്ഞ കർത്താവ് ദൈവം പറഞ്ഞു, മുടി കട്ട് ചെയ്യരുത്, മദ്യം കഴിക്കരുത്, കുറെ നിയമങ്ങൾ പറഞ്ഞു.
പുള്ളി എന്നത് ചെയ്തോ അന്ന് ആള് പരാജിതനായി, ആളെ പിടിച്ച് ആക്രമിച്ചു. പക്ഷേ വീണ്ടും ആൾ അനുദിച്ച് പ്രാർത്ഥിപ്പാ ശക്തി തിരിച്ചു കിട്ടി. പക്ഷെ ആളെ മരണം വരിച്ചിട്ടാണ് പിന്നെ ആൾ ആ നിലപാടിന്റെ ഒപ്പം നിൽക്കുന്നത്. ഞാൻ പറയുന്നത് മുടിയിലല്ലായിരുന്നു ശക്തി, ശക്തി ഇരിക്കുന്നത് കർത്താവുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് വാക്കിന്റെ ഞാൻ ഇല്ലാതിരുന്നാൽ ഫിൽജോൻ വിഷമാവില്ലേ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഒരു നിലപാട് പറഞ്ഞിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലായ്മയല്ലേ? ആ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ നമുക്കില്ലേ ഒരു ഉളുപ്പ് ചളിപ്പ്? ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ, ആകെ തുക പറയാനുള്ളത് പരിസ്ഥലമാവ് പറയാൻ പറഞ്ഞത്, നമുക്ക് തീരുമാനങ്ങൾ മാത്രം പോരാ, നിലപാടുകൾ വേണം, വില കൊടുക്കുന്ന നിലപാടുകൾ വേണം. എന്നെ ഏറ്റവും കൂടുതൽ ജ്വലിപ്പിച്ചിട്ടുള്ള ഒരു സെന്റൻസ് ഈ നാളുകളിൽ വീണ്ടും സ്റ്റാറ്റസിലൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഫ്രാൻസിസ് സേവിയർ പറഞ്ഞതാണ്. ഫ്രാൻസിസ് സേവിയറിനോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, ഇത്രയൊക്കെ കണ്ട് ഓടേണ്ട ആവശ്യമുണ്ടോ, ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഒന്ന് വിശ്രമിച്ചൊക്കെ ചെയ്തുകൂടെ? അപ്പൊ ഫ്രാൻസിസ് സേവിയർ പറഞ്ഞു, വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിച്ച് പോണേക്കാളും നല്ലതല്ലേ കർത്താവിന് വേണ്ടിയിട്ട് തേഞ്ഞില്ലാതാണ് ആവുന്നത്. പ്രിയപ്പെട്ടവരെ, തേഞ്ഞില്ലാണ്ടാവുന്ന, നമ്മൾ ഇല്ലാണ്ടാവുന്ന തീരുമാനം നമുക്ക് എപ്പോഴാണോ വരുന്നേ, ഐ സെൻട്രലൈസ്ഡ് അല്ലാണ്ട് ജീസസ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒടിയാൻ തകരാൻ ഒരുപാട് ചലഞ്ചസിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവത്തിന് ഒരു കാര്യം പറയാം. ഞാൻ ഒരു ടീമിലായിരിക്കുമ്പോൾ ആ ടീമിന്റെ പ്രധാനപ്പെട്ട ഒരാളുടെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ആളെ ലൗഡ് സ്പീക്കർ ഓൺ ആക്കിയിട്ട് മറ്റൊരാൾ കേട്ടു, കേൾക്കാൻ പറ്റാത്ത ആൾക്ക്, നിങ്ങളാണെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ജിസ്യൂത്ത് വിട്ടു, അതായത് അതിന്റെ പ്രതി ഒരുപാട് ശ്രദ്ധ നിങ്ങൾ കേൾക്കുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റൊന്നുമില്ല, പക്ഷെ വളരെ സീക്രട്ടായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഒരു സിറ്റുവേഷൻ വന്ന് ക്രിയേറ്റ് ചെയ്യുന്നതപ്പോൾ, അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾ എന്തായാലും തീരുമാനിക്കുക, ഞാൻ ഈ ജീസസിലേക്ക് ഒന്നുമില്ല, ഞാൻ ഇട്ടെറിഞ്ഞ് പോയില്ലേ, അവിടെ നിലപാടെടുക്കാൻ പറ്റുമോ? ഈശോയെ പ്രതി, ദൈവരായത്തെ പ്രതി ഞാനത് ഇത്തിരി വേദനയ്ക്കുന്നു, ഇത്തിരി വിഷമങ്ങൾ സഹിച്ചു നിൽക്കുന്നുള്ളത്. ഞാനത് പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും ഓടുന്നത് ഈശോയ്ക്ക് വേണ്ടിയിട്ടോ കൂട്ടായ്മയ്ക്കോ വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ മൂല കാരണം കെടുക്കുന്നത് നമ്മുടെ ആറ് പില്ലറിലുള്ള നമ്മുടെ വളർച്ചയില്ലായ്മയാണ്. ആ ആറ് പില്ലറിലുള്ള വളർച്ചയില്ലായ്മയുടെ കാരണം എന്ന് പറയുന്നത് നമുക്ക് തീരുമാനങ്ങളുടെ ഒപ്പം ശക്തമായ നട്ടലുള്ള തീരുമാനങ്ങളുടെ ഒപ്പമുള്ള നിലപാടുകൾ ഇല്ലാത്തതാണ്. നമുക്ക് സ്റ്റാൻഡ് ചെയ്യാം പരിസ്ഥാത്മാവിന് വേണ്ടി, ദൈവപിതാവിന് വേണ്ടി, സ്നേഹസമ്പന്ന അപ്പന് വേണ്ടിയിട്ട് കണ്ണു തുറന്നു പിടിച്ച് കൈകൾ ഉയർത്തി അപ്പനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, അവരെ സ്തുതിക്കുന്നു, അവിടത്തേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി. യേശുവേ സ്തുതി ആയിക്കട്ടെ. ദൈവം എല്ലാവരും നിങ്ങളെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രാർത്ഥന നിങ്ങളൊക്കെ ഉണ്ടാവും, എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തോളൂ. താങ്ക് യു. അപ്പൊ നമ്മളിതേ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളൊരു 40 മിനിറ്റോളം നമ്മൾ ലീഡർഷിപ്പിന്റെ ഒത്തിരി കാര്യങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് വന്ന റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ നമ്മളേ അവരൊക്കെ തമ്മിൽ ചെറിയ റിലേഷൻ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ കൗൺസിലുള്ള കോർഡിനേറ്ററും അസിസ്റ്റന്റ് കോർഡിനേറ്ററും കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലുള്ള മെയിൻ റിസോഴ്സ് പേഴ്സൺസ്, അതായിരുന്നു അവർ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മള് എന്താ പറയാ, ലീഡർഷിപ്പ് ചേട്ടൻ പറഞ്ഞ കുറെ കാര്യങ്ങളും ഇവിടെ ഹൈലൈറ്റ് ചെയ്യാണ്. ജോയ്ഫുൾ സ്പിരിച്വാലിറ്റിയും പിന്നെ അതുപോലെ ക്രിസ്തു കേന്ദ്രീകൃതമായ ആ ഒരു ലൈഫും ഒക്കെ നമുക്ക് ചേട്ടൻ നമുക്ക് ഉണ്ടോന്നൊക്കെ തിങ്ക് ചെയ്യാനൊക്കെ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഈ ഒരു അവസരങ്ങളൊക്കെ ഒരുക്കി തന്നൂടെ. ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് ചേട്ടനെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹിതയായി തമ്പുരാനെ ഈ ഒരു സമയങ്ങളിലൊക്കെ ബിനോയിഡിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ചേട്ടനെയും ചേട്ടൻ്റെ ഫാമിലി ആയിരിക്കുമ്പോൾ ഷേർലി ചേച്ചി, ഇപ്പൊ ചേച്ചി പ്രെഗ്നന്റ് ആണ്, അപ്പൊ ചേച്ചിയുടെ അവസ്ഥകളെയും ഒക്കെ ഈശോയെ ചേട്ടൻ്റെ വർക്കിനെയും ഒക്കെ തമ്പുരാനെ സമർപ്പിക്കുന്നു. തമ്പുരാനെ ഈശോയെ ഈ നാളുകളിലൊക്കെ ചേട്ടൻ ജയവരെ ചെയ്യുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലായാലും തമ്പുരാനെ അവിടുത്തെ കൃപ കൊണ്ട് ചെയ്യാനുള്ള വലിയ അനുഗ്രഹം നൽകണം. ഈശോയെ ഈശോയെ ഒരു സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒപ്പം ആയിരിക്കാനൊക്കെ ചേട്ടന് ഈ ഒരു സമയങ്ങൾ അവൈലബിൾ ആക്കിയെന്ന് ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. തമ്പുരാനെ ഒപ്പം ചേട്ടൻ്റെ എല്ലാവിധ എന്താ പറയുക പ്ലാനുകളും ഫ്യൂച്ചർ പ്ലാൻസിനെയും ഒക്കെ ഈശോയെ അടുത്ത കരങ്ങളിലേക്ക് നൽകുന്നു. പരിശുദ്ധ അമ്മയിലേക്ക് ചേട്ടനോട് ചേട്ടനെയൊക്കെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചേട്ടൻ്റെ ജീവിതത്തെയും ഇനിയുള്ള നാളുകളിൽ ചേട്ടൻ ഏറ്റെടുക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി,
കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദൃഢത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപ്പൊ നമ്മള് നേരത്തെ നമ്മുടെ സെഷൻ ഒക്കെ ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തുല്ലേ. ചേട്ടൻ ഒത്തിരി കാര്യങ്ങള് നമ്മുടെ ഒരു ജൈവൈ ലീഡർഷിപ്പ് ആയിരിക്കുമ്പോ നമുക്ക് ഉണ്ടാവേണ്ട കുറെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഈ ഒരു സമയങ്ങളിനുള്ളിൽ നമ്മളായിട്ട് ഷെയർ ചെയ്തു. ഇനി നമ്മള് നേരത്തെ ഇങ്ങനെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ക്രിബ് നമുക്കൊന്ന് കയ്യിലെടുക്കാം. നിങ്ങളെ വീഡിയോകളൊക്കെ ഒന്ന് ഓണാക്കി നിങ്ങൾ വരച്ച ക്രിബ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സംഭവത്തിലേക്ക് പോവാം. എപ്രകാരമാണ് നിങ്ങളുടെ ക്രിബുകൾ എന്നൊക്കെ നോക്കട്ടെ. വീഡിയോയിലേക്ക് നേരെ പൊന്തിച്ചു പിടിക്കൂ. ആ ഓരോരുത്തരോരോരുത്തരൊക്കെ പൊന്തിച്ചു പിടിച്ചു തുടങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ആകെ മൂന്ന് പേരുടെയും കണ്ടുള്ളൂ, ബാക്കി ആരും വരച്ചില്ലേ. വരച്ചില്ലോ അല്ലേ, അവിടെ വരുന്ന ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ അല്ലേ. ഓക്കെ, ആ ബിസ്റ്റി അഗസ്റ്റിൻ ചേട്ടൻ മേരിയുടെ ഒക്കെ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിങ്ങി അതിനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പോവാട്ട. അതായത് നമ്മുടെ ക്രിബുകൾ നമ്മൾ വരയ്ക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടു നമ്മുടെ ക്രിബിന് ഒരു മേൽക്കൂരി ഉണ്ടാവില്ലേ, ഒരു ഷെൽട്ടർ പോലെ ഉണ്ട്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ ഈശോ ജനിച്ചത് എവിടെയാണ്? കാലിത്തൊഴുത്തിലാണ്. നമ്മൾ ആ കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് ഈശോ ശരിക്കും എന്താ പറയുക, നമുക്കറിയാം പുള്ളിക്കാരനെ എവിടെ വേണമെങ്കിലും ജനിക്കായിരുന്നു, രാജാവിന്റെ മകനായിട്ട് ജനിക്കായിരുന്നു, ഒക്കെ ആയിട്ട് ജനിക്കായിരുന്നു. പക്ഷെ ആള് സെലക്ട് ചെയ്തത് ഒരു ഉപകരണം എന്ന് പറയുന്നത് ഈ കാലിത്തൊഴുത്ത് പോലെയാണ് അല്ലെ, ഈ ക്രിബാണ് ആള് സെലക്ട് ചെയ്തേക്കണം. അപ്പോ നമ്മളും ആ അതിനെ റിലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് അതിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലുള്ളൊരു ഉപകരണമായിട്ട് നമ്മൾ മാറണം. അതായത് നമ്മൾ ഓരോ വ്യക്തികളും ലീഡർഷിപ്പായിട്ട് നിൽക്കാൻ പോകുന്നവരാണ്. അതായത് നമ്മുടെ ഗോഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്ത് ഈശോനെ കൊടുക്കാൻ പോകുന്നവരാണ്. അപ്പൊ ഈശോയുടെ ഉള്ളിൽ ഈ ഒരു ക്രിസ്മസ് നാളിലൊക്കെ ഈശോ മറ്റുള്ളവരുടെ വ്യക്തിയുടെ ഉള്ളില് ഒരു പുൽക്കൂട് ആകാൻ വേണ്ടി, ഈശോ ജനിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഉപകരണങ്ങളാക്കി നമ്മൾ ഓരോരുത്തരും മാറണം എന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്രിബിനോടൊക്കെ ചേർത്ത് നിങ്ങളുടെ നമ്മുടെ വ്യൂ പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ നമ്മളൊക്കെ ഒരു ഉപകരണമാക്കിയിട്ട് ഈ നാളുകളിലൊക്കെ ഈശോ സെലക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് അതാണ്. ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമ്മളൊരു ഉപകരണമാക്കി മാറ്റാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഇതൊരു ഷെൽട്ടർ ആണല്ലേ, നമ്മളെ എല്ലാവരും അതായത് ആ ഒരു ഹോളി ഫാമിലിനെ അത് ഹോൾഡ് ചെയ്ത് പിടിക്കണുണ്ടല്ലേ. അപ്പോ ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന രീതിയിൽ അത് തന്നെയാണ്, നമ്മളായിരിക്കുന്ന ഈ ഒരു മൂവ്മെന്റില് ജെവൈ എന്ന് പറഞ്ഞൊരു ലീഡർഷിപ്സിനെ എല്ലാവരും ഒരുമിച്ച് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പറയുമ്പോൾ ഒരു കാര്യം ഫെല്ലോഷിപ്പ് നമ്മൾ പറയൂല്ലേ. അപ്പോ ഈ പറഞ്ഞ വ്യക്തികളെ എല്ലാവരെയും നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റണം എന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് അടുത്തത്. ഓക്കെ, ഹോളി ഫാമിലിനെ ആ കാലത്തോളത്തിൽ അവർ ഹോൾഡ് ചെയ്യണ പോലെ നമുക്ക് നമ്മുടെ എല്ലാ ജീവിതത്തിൽ ലീഡർഷിപ്സും മാത്രമല്ല ബാക്കി എല്ലാവരും ഈശോയിലേക്ക് എന്താ പറയുക ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഈ കാലിത്തൊഴുത്തിലേക്കൊക്കെ എന്താ പറയാ ഈശോയും ഔസപ്പിതാവും മാധവം അല്ലാണ്ട് ആരൊക്കെ വരുന്നുണ്ട്, രാജാക്കന്മാര് വരുന്നുണ്ട്, പിന്നെ അവിടെ കുറച്ച് ആട്ടിടയന്മാരുണ്ട്, പിന്നെ ഇവർക്ക് വഴികാട്ടിക്കായിട്ട് മാലാഖമാരും അങ്ങനെ കുറെ വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടല്ലേ. അപ്പൊ അവരെയൊക്കെ എന്താ പറയാ രാജാക്കന്മാരെയൊക്കെ അട്രാക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ ലൈഫിലൊരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം രാജാക്കന്മാര് വരുന്നു, രാജാക്കന്മാര് വേറൊരു ഉദ്ദേശത്തോടുകൂടിയാണ് അവിടെ വന്നെങ്കിലും അവര് തിരിച്ചു പോകുമ്പോ അവര് വന്ന വഴി എല്ലാവരും പോകുന്നു, അവര് വേറൊരു വഴിക്ക് ഡൈവേർട്ടായി പോവാണ്. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവരുപേക്ഷിച്ചിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവര് പോവാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ജൈവയുടെ ലീഡർഷിപ്സിലേക്കൊക്കെ കടന്നു വരുന്ന എല്ലാ വ്യക്തികളും അത് ഈശോയോട് അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാഗ്നറ്റ് ആണെങ്കിൽ ആ മാഗ്നറ്റ് ആ വലയത്തിലേക്ക് എല്ലാവരും എന്നും അട്രാക്ട് ചെയ്ത് നിർത്താനായിട്ടുള്ളതായിരിക്കും നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന ട്രാൻസിഷൻസ് ആയാലും ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നമുക്ക് ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ള മൂന്നാല് വ്യൂ പോയിന്റ്സ് ആണ് ഈ പറഞ്ഞ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആ
ആർക്കെങ്കിലും വേറെ ഇതോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യൂ പോയിന്റുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം. അപ്പോൾ ആരെങ്കിലും ക്രിബ് വരച്ചപ്പോൾ ക്രിബില് വേറെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ എന്തിനെങ്കിലും കൊണ്ട് സാമ്യപ്പെടുത്താനോ കമ്പയർ ചെയ്യാനോ എങ്ങാനും സാധിച്ചിരുന്നെങ്കിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരുമില്ല. ഓക്കെ, ഞാനെന്നാ ചെറിയൊരു സംഭവം കൂടി ഷെയർ ചെയ്യാവേ. ഞങ്ങൾക്ക് ഇന്ന് പള്ളിയിൽ ഒരു ചെറിയൊരു ഷെയറിങ് ഒരു അച്ഛൻ്റെ ഒരു ഷെയറിങ് ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ ഇങ്ങനെ പറയാണ്, അതായത് ഒരു പുൽക്കൂട്, ഈ സെയിം കൺസെപ്റ്റിൻ്റെ പുൽക്കൂടിനുള്ളിലേക്ക് ഒരു യുവാവ് കടന്നു ചെല്ലാണ്. അപ്പോൾ യുവാവ് എന്നിട്ട് ഈശോയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈശോയെ നീ എന്താ ഇങ്ങനെ ഇങ്ങനെ കാര്യത്തോളത്തിൽ ജനിച്ചത്, നിനക്ക് പല ഇതുകളിൽ ജനിക്കായിരുന്നു. അപ്പം നമ്മൾ പറയും, നമ്മളെല്ലാവരും കേട്ട് ശീലിച്ചൊരു കാര്യമാണ്, രാജാവിൻ്റെ ദയാണ്ട് ഈശോ എളിമപ്പെട്ട് ഇങ്ങനെ എളിമപ്പെട്ട് ഈ ഒരു പുൽക്കൂട്ടിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ. അച്ഛൻ ഷെയർ ചെയ്ത ഒരു കാര്യമുണ്ട്, നീ അതായത് നമ്മളൊരു ഈശോ എന്ന് പറയുന്നത് ശരിക്കും ദേവപുത്രൻ ഇവിടെ ഒരു സാധാരണ മനുഷ്യനായിട്ട് വന്നു അല്ലേ. അപ്പൊ നമുക്കറിയാം നമ്മൾ പലപ്പോഴും നമ്മുടെ ഡിഫിക്കൽട്ട് ടൈംസിലൊക്കെ കിരൺ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ എന്താ പറയാ ഈശോനെ സ്തുതിക്കാണ്ടൊക്കെ പോവാറുണ്ട്. അപ്പൊ ഈശോ ആ ചേട്ടൻ്റെ അടുത്ത് ആ യുവാവിൻ്റെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെയായിരുന്നു, ഇതിനേക്കാളൊരു ദരിദ്രനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അതായത് ആ ഒരു ദരിദ്രാവസ്ഥയിലേക്ക് ഈശോ ആദ്യം കടന്നു ചെന്നിട്ട് അവിടെ നിന്നാണ് തമ്പുരാൻ ഓരോന്നും ബിൽഡ് ചെയ്ത് കാണിച്ച് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീനെ നമ്മളിന്നും കണ്ടത്. ഈശോ ഒരു ദരിദ്രനായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത്ര ഭയങ്കര ദരിദ്രനായിരിക്കണം അല്ലേ, കാലിത്തോളത്തിലൊക്കെ ജനിക്കണമെങ്കിൽ അത്രയും ദരിദ്രനായിരിക്കണം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ജനിച്ചിട്ടും ഈശോയ്ക്ക് കുറെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പോ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബെഞ്ച് മാർക്ക് ഈശോ നമുക്ക് വേണ്ടിയിട്ട് മുന്നിൽ സെറ്റ് ചെയ്തേക്കാണ്. ശരിക്കും നമ്മുടെ ലീഡർഷിപ്സും അതുപോലെയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈശോ അങ്ങനെ ഒരു സംഭവം നമ്മുടെ മുന്നിൽ സെറ്റ് ചെയ്യാണ്. ഇത്ര ദരിദ്രനായാലും നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വരാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഇപ്പൊ ബിനോയേട്ടനാണ് ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ 2 വർഷം ഇതുപോലെ ഈശോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനൊക്കെ ചേട്ടൻ ജോലിയൊക്കെ ഉപയോഗിച്ചൊക്കെ അതൊക്കെ ചേട്ടൻ നമ്മുടെ അടുത്തും ഷെയർ ചെയ്യലുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പറഞ്ഞ ഒരു ദയാനേക്കാളപ്പുറമായിട്ട് നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ നാളുകളിൽ നമുക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്നും കൂടെ ഒന്ന് വിചിന്തനം ചെയ്യാൻ പോവാണ്. ഓക്കെ, ചിന്തിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ പെണ്ണുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്താ. ചിന്തിക്കാൻ പോണ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു നല്ല ലീഡർഷിപ്പ് ആവാനുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം. ഈ ഒരു 6 മാസത്തെ ജേർണിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് ഇപ്പോൾ ഒരു 5-ാം മാസത്തെ ഏകദേശം തീരാറായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആസ് എ ലീഡറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും പോയിന്റ് ഓഫ് വ്യൂവിൽ അഹങ്കാരം എന്നുള്ളത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് ഒന്ന് എഴുതാം, എനിക്ക് അഹങ്കാരമുണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് തോന്നി, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്തിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക പ്രയർ ഗ്രൂപ്പ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു വ്യൂ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ, ഇത് ഞാൻ കാരണമാണ് ഉണ്ടായത്, നമ്മൾ സജീവമായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വ്യൂ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. ഞാൻ അഹങ്കാരിയായിരുന്നു, അത് ഞാൻ കാരണം മാത്രമാണോ അത് സംഭവിച്ചത് എന്നൊക്കെ ചിന്തിക്കാം. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ചെറുതായിട്ട് ഒന്ന് എഴുതി വെക്കാം, ഞാൻ എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് എഴുതാം. ഓക്കെ ഓക്കെ, ഇനി 2-ാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്താ പറയുക കോളേജിലും ജോലിക്കും ഒക്കെ ഉള്ളവരൊക്കെയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതായത് അവൻ ഒരാൾ ചെയ്ത കാര്യം നന്നായി, അപ്പം നമുക്കൊരു ചെറിയ അസൂയ തോന്നിയാണ്, ഓ അവനത് ചെയ്ത് ഭംഗിയാക്കി, അത്രയും ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും, പക്ഷെ നമുക്ക് തോന്നുന്നു അത്ര നന്നായിട്ടില്ല, അത് ഞാൻ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നായി ചെയ്തേനെ, അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് എഴുതാം. അതായത് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്, ഇന്ന വ്യക്തി അത് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് അസൂയ തോന്നിയിട്ടുണ്ട്, അവനത് അങ്ങനെ ചെയ്തത്, അങ്ങനത്തെ ഒരു സംഭവം നമുക്കുണ്ട്. നമുക്ക് തോന്നുന്നുണ്ടാവും ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ഈസിയർ ആയിട്ട് ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തോട് നന്ദി പറയാതിരുന്നിട്ടുണ്ടോ നമ്മളെ ലൈഫിൽ? നമുക്ക് ചിന്തിക്കാം, അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ എല്ലാ അനുഗ്രഹത്തിനൊക്കെ നന്ദി പറഞ്ഞവരൊക്കെ ആയിരിക്കും അല്ലേ. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്,
ചിലപ്പോ നമുക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ചിന്തിക്കാന്ന് ഏറ്റവും ചെറിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാം. അതായത് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്കൊരു പ്രേരകൃതി വിചാരിച്ച പോലെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ കർത്താവിന്റെ ചിലപ്പോ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഈശോയുടെ ചിലപ്പോ നമ്മൾ പഴി പറഞ്ഞിട്ടുണ്ടാവില്ലേ? ചിലപ്പോ നമ്മൾ ഒത്തിരി ഒരുങ്ങിയിട്ടൊക്കെ പോയിട്ട് നമുക്ക് ചിലപ്പോ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ ഓർത്ത് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഓരോ നമുക്ക് അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്കൊക്കെ ഉള്ള മുന്നോടിയാണ്. പക്ഷെ ചിലപ്പോ സമയത്ത് നമുക്ക് ആ സമയത്ത് കർത്താവിനെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സമയങ്ങളൊക്കെ നമുക്ക് നന്ദി പറയാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മുടെ കൈകളൊക്കെ ഒന്ന് കൂട്ടി പിടിക്കാം. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാം, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോയെ, ഞങ്ങൾ ഈ ഒരു ലീഡർഷിപ്പിന്റെ സെഷൻസിലൂടെയൊക്കെ കടന്നു വന്നപ്പോ കർത്താവെ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി. ഈശോയെ, ഈശോയെ ഞങ്ങളുടെ കിരൺ ചാൻ്റെ ഒക്കെ പ്ലേസ് മെമ്പർഷിപ്പിൽ ഞങ്ങൾ കണ്ടു. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എല്ലാ ടൈംസിലൊക്കെ ഈശോയെ അവിടുത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് പറ്റണം എന്നൊക്കെ ഞങ്ങൾ കണ്ടു കർത്താവെ. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഈശോയെ നിന്നെ പഴിച്ചിട്ടുണ്ടാവാം ചില കാര്യങ്ങളിലൊക്കെ. ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ സോറി പറയുന്ന മെമ്പറാണ്. എന്താണ് ഞങ്ങളായിരുന്ന ലീഡർഷിപ്പ് ഉത്തരവാദിത്തം ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, ഞങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിക്കുമ്പോൾ തമ്പുരാനെ നിന്റെ കൃപയോടുകൂടെ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം സമർപ്പിക്കുന്നു ഈശോയെ. ഈശോയെ, അതുപോലെ തന്നെ ബിനോയിട്ടം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഈശോ ഞങ്ങളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്ത് ഇവരായിരിക്കുമ്പോൾ ആ ഒരു ജോയ്ഫുൾ സ്പിരിച്വാലിറ്റിയോടെ ആയിരിക്കാനായിട്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നയിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈശോയെ ഞങ്ങളെ പ്രത്യേകമായിട്ട് തമ്പുരാനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത ഓരോ തിന്മകളെ ഓർത്ത് ഈശോയെ എല്ലാ സമയങ്ങളിലൊക്കെ മാപ്പ് ചോദിക്കുന്നു തമ്പുരാനെ. തമ്പുരാനെ, കാൽവരി കുന്നിലൊക്കെ ഈശോയെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് മരിച്ചത് തമ്പുരാന്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ ആ ഒരു കുരിശില് തമ്പുരാൻ ചേർത്ത് വെച്ച് തറച്ചു കളഞ്ഞിട്ടുണ്ട് തമ്പുരാന്. ഈശോയെ, ഒരു സമയങ്ങളിലൊക്കെ അവിടുത്തെ തിരിച്ചോരയാല് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ തമ്പുരാന്. തമ്പുരാനെ, സ്റ്റിൽ ചിലപ്പോൾ ഞങ്ങൾ ചെറിയ പാപാവസ്ഥയിലൊക്കെ ആയിരിക്കും ഈ ഒരു സമയങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ ഈശോയെ, എന്നാൽ നിന്റെ ഈ വിളിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുമ്പോൾ ഈശോയെ ഞങ്ങളിൽ ഒത്തിരി കുറവുകളുണ്ട് തമ്പുരാനെ. ചിലപ്പോൾ ഞങ്ങളൊരു ലീഡറൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാനൊന്നും അറിയാത്തൊക്കെ ഞങ്ങൾക്ക് ഓരോ പോയിന്റ് സംഭവിച്ചിട്ടുണ്ടാവും. ഈശോയെ, മറ്റുള്ളവരെ അഭിമുഖീകരിച്ച് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈശോയെ, ഞങ്ങളുടെ എബിലിറ്റി നോക്കിയിട്ട് അല്ല ഞങ്ങളുടെ ഈശോ ഞങ്ങളെ വിളിച്ചേക്കുന്നത്, ഞങ്ങളുടെ അവൈലബിലിറ്റി നോക്കിയിട്ട ഈശോ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും തമ്പുരാൻ ചോദിച്ചപ്പോൾ യെസ് പറഞ്ഞതിന് പ്രതിയൊക്കെ ആയിരിക്കാം ഈശോയെ ഞങ്ങളിവിടേക്ക് ആയിരിക്കുന്നത്. തമ്പുരാനെ, ഞങ്ങളുടെ കുറവുകളിലൊക്കെ നിറവുകളൊക്കെ ആക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഈശോയെ, ആ സ്നേഹത്തേക്ക് ഓർത്ത് ഈശോയെ ഒരു സമയങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടും ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും, ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളെയും, മാനസികവും ശാരീരികവുമായ എല്ലാ അവസ്ഥകളും, എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് ഈ സമയങ്ങളിലൊക്കെ നമ്മളെ ഓരോരുത്തരെയും, നമ്മളെന്ന ലീഡേഴ്സിനെ, ഈ നാളുകളിലൊക്കെ ഇരിഞ്ഞാലിക്കുട സോൺ ഉണ്ടാകാൻ പോകുന്ന, നമ്മളിലൂടെ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ഈശോയെ. അതുപോലെ തന്നെ ക്രിസ്മസിനൊക്കെ ഞങ്ങളിപ്പോൾ ഈ ഒരു നാളുകളിൽ, ഈ ഒരു അഞ്ച് ദിവസങ്ങളിലൊക്കെ ഇനി ഒരുങ്ങുമ്പോൾ തമ്പുരാനെ, നീ വന്ന് നിറയുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ഒരു മനോഹരമായിട്ടുള്ളൊരു പുൽക്കൂടാക്കി മാറ്റുവാനും, ഈശോ വന്ന് വീഴാനും, ഈശോ അവിടെ വന്നിരിക്കാനും ഒക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉള്ള കൃപക്ക് വേണ്ടിയിട്ട് ഒക്കെ പ്രാർത്ഥിക്കുന്നു തമ്പുരാന്. ക്രിസ്മസും, ക്രിസ്മസിൻ്റെയോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ നാളുകളും, ഇനിയുള്ള എല്ലാ ഒരു ജൈവ ലീഡർഷിപ്പായിട്ട് നിൽക്കുമ്പോഴായാലും, ഞങ്ങളുടെ ഫാമിലിയിൽ നിൽക്കുമ്പോഴൊക്കെ ഈശോയെ ഒരിക്കലും കർത്താവ് എന്ന ആ ഒരു മാഗ്നറ്റിക് വലയത്തിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോവാണ്ട് കർത്താവിനോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, മാതാവെ, സകലമാന മാലാഖമാരെ, എല്ലാ വിശുദ്ധരോടും, അതൊപ്പം ഞങ്ങളുടെ പേരിനൊക്കെ കാരണബോധരായ എല്ലാ വിശുദ്ധരെയും ഒക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ചേർത്ത് വെച്ചു
കൊണ്ട് നമുക്ക് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി, കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാങ്ങളെ. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒരു കുറച്ചും കൂടെ നേരം ഒന്ന് ചെയ്യണം. നമ്മുടെ കൈകളൊക്കെ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഴുകിയിട്ട് വരാം. കാരണം ഈ ഒരു സമയങ്ങളിലൊക്കെ ഈശോ നമ്മുടെ എന്താ പറയുക കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച്. നമ്മളിപ്പോൾ പഴയൊരവസ്ഥയിലല്ല ഇരിക്കുന്നതല്ലേ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കും, ഒത്തിരി നിലപാടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഒരു നല്ല ലീഡർഷിപ്സ് എന്നൊക്കെ. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ കൈകളൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് കഴുകാം. കാരണം കർത്താവ് ഇപ്പം നമ്മളിലുള്ള പാപങ്ങൾ കാര്യങ്ങളൊക്കെ കഴുകി കളഞ്ഞു. അപ്പം നമ്മുടെ മേത്ത് ഇനിയുള്ള ഇംപെർഫെക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. കാരണം കുറവുകളിലെല്ലാം ഈശോ ഒന്ന് അനുഗ്രഹിക്കേണ്ടി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ആ ഇതുകളൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞിട്ട് അത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അന്ന് കൈകളൊക്കെ ഒന്ന് പോയി കഴുകിയിട്ട് ഈ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയൂ കഴിയുമ്പോൾ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, അപ്പൊ കഴുകി സെറ്റായി. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജേർണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഈ മണിക്കൂറിലൊക്കെ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ ബിനോയിട്ടിനായാലും അതുപോലെ പ്രീസംബർഷിപ്പിലൂടെ കിരൺ ചേർന്നവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അതുപോലെ ഞാനും ചെറുതായിട്ട് എൻ്റെ രീതിയിലൊക്കെ നിങ്ങളെ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. അപ്പൊ ഇനി നമ്മളുടെ റോയലിൻ ചേട്ടൻ നമ്മുടെ ജി സിനെ നമ്മൾ ഈ ഒരു സമയങ്ങളിൽ ഒത്തിരി സ്നേഹത്തോടെ ചേട്ടനെ ക്ഷണിക്കുന്നു. റോയലിൻ ചേട്ട എന്നെ കണ്ടില്ല? കണ്ട് കണ്ട് കണ്ട്. ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, മൊത്തത്തില് പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുന്നില്ല. പേഴ്സണലി എന്തായാലും നമ്മളിപ്പോ ഏകദേശം 4 മണി, അപ്പൊ അധികം വെറുതെ സമയങ്ങളൊന്നുമില്ല. എന്തായാലും എനിക്ക് പേഴ്സണലി ഇന്നത്തെ സെഷൻ എന്താ പറയാ നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഇന്നിപ്പോ എടുത്ത ഓരോ സെഷനിലും നമ്മൾ ഇന്ന് എം സി ആയാലും സെഷൻ എടുത്ത ആളുകളായാലും പ്രൈസ് ആയാലും ഒക്കെ ഒരു എന്താ പറയാ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാനായിട്ട് സാധിച്ചു. എന്താ പറയാ ആദ്യം തന്നെ നമ്മുടെ മെർലിന് നന്ദി പറയാം. കൈയടിച്ചോ 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 അല്ല ഓക്കെ. മെർലിന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അവള് എം സി ചെയ്തപ്പോ നമ്മള് എന്താ പറയുക ഈ ഒരു 5-ാമത്തെ സെഷൻ കുറച്ചുകൂടി നമുക്ക് സീരിയസ് ആയിട്ട് കടന്നു പോകണം, അങ്ങനെ ഒരു കടന്നു പോകേണ്ട രീതിയിൽ കടന്നു പോകണമെന്നൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊന്നും മെർലിന നമ്മള് ഒരാഴ്ച മുമ്പ് മെർലിന്റെ അടുത്ത് പെട്ടെന്ന് പോയിട്ട് കാര്യം പറഞ്ഞ് അവള് നോന്ന് പറയാൻ അവൾക്ക് അവസരം കൊടുത്തില്ല ചെയ്യണമെന്ന് ഒരു ഫോൺ കട്ടിയത്. പിന്നെ അവൾക്ക് വേറെ നിവർത്തിയില്ലാത്ത കാരണം കൊണ്ട് ചെയ്തതാണ്. എന്തായാലും മെർലിന് നല്ല താങ്ക്സ്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു വെറുപ്പിക്കലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. അവസാനത്തെ പ്രാർത്ഥനയായി കൂടി നല്ല അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ച് അവസാനിച്ചു. അപ്പൊ മെർലിന് താങ്ക് യു. ഒരു ക്രിസ്മസ് തൊപ്പിയൊക്കെ ചോദിച്ചിരുന്നവള് പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല എനിക്ക്. ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. ഞാൻ കുറച്ച് തിരക്കിലൂടെ ഞങ്ങള് ക്രിസ്മസ് തൊപ്പി വെച്ചിട്ട് വന്നേനെ ഇന്ന്. അടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് നമ്മള് 3 വീഡിയോസ് കാണിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടം കഴിഞ്ഞ മുമ്പത്തോട്ടൊക്കെ നമുക്ക് സാവി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇത്തവണ നമ്മുടെ ഫിൽജോന്റെ നമ്മുടെ കോർഡിനേറ്റർ അനീനും ഉണ്ടായിരുന്നു. നമ്മുടെ ഫാബിനും കൂടി നല്ല രീതിയിൽ എഫേർട്ട് എടുത്തു. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം നമ്മളുടെ ഗോപ്രോന്റെ കാര്യങ്ങളൊക്കെ മീഡിയപരമായിട്ടൊക്കെ ഹെൽപ്പ് സാവിയും നമ്മുടെ ഫാബിനും നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ മീഡിയയുടെ എനിക്ക് തോന്നുന്നു വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അവർക്കും ചെറിയൊരു കൈയടി ശബ്ദം ഉണ്ടാക്കാൻ വരുന്നത്. പിന്നെ ഇന്നത്തെ പിന്നിങ് അടുത്ത് പറയാനുള്ള പ്രൈസ് മെമ്പർഷിപ്പ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കാലങ്ങളായിട്ട് അതായത് എത്രയാണ്ട് നാളുകൾക്ക് മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തിട്ടേക്കുന്നതാണ് കിരിഞ്ഞാണ്. ഫിലിജോ നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൈസ് മെമ്പർഷിപ്പ് ഈ ഒരു സെഷന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ടച്ചിങ് ആയിരുന്നു ആ ഒരു പ്രൈസ് മെമ്പർഷിപ്പ്. കാരണം ഞാനിവിടെ ഇന്ന് പ്രൈസ് മെമ്പർഷിപ്പ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ ആൽഫി അലക്സ് അലക്സും
നമ്മുടെ കിരൺ ചേട്ടനും കൂടിയിട്ടാണ് ചെയ്തത്. അൽഫിക്കില്ലേ, അൽഫിക്കില്ലേ, പേടിക്കണ്ട, പേര് മാറിപ്പോയതാ. അൽഫിന്റെ അടുത്ത് ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു ഡ്രംസ് പോണെന്നില്ല. നമുക്ക് നിങ്ങളോട് നല്ല അടിപൊളിയായിട്ട് മിക്സറൊക്കെ സെറ്റ് ചെയ്ത് കീബോർഡൊക്കെ സെറ്റ് ചെയ്ത് അതിനൊക്കെ റോബിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോ എന്താ പറയാ, നല്ലൊരു അടിപൊളി പ്രൈസ് മെമ്പർഷിപ്പ് നമുക്ക് കിരൺ ചേട്ടനും അലക്സും കൂടിയിട്ട് നമുക്ക് തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം, ഒപ്പം അവർക്കും ചെറിയ നന്ദി പറയാം. നീ പറഞ്ഞ എല്ലാരും കേട്ടിട്ടുണ്ട്, ഇനി ഞാൻ തന്നെ പറയണേ. ഓണാക്കിക്കോ, സെഷന്റെ സമയത്ത് എല്ലാരും ഓണായിരുന്നല്ലോ, എല്ലാരും കഥയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളത് നമ്മടെ ബിനോയേട്ട, ബിനോയേട്ടൻ പോയ ഇവിടെ ഇണ്ട, പോയി 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 അടിപൊളി. എനിക്ക് തോന്നുന്നു നമ്മളീയൊരു ഗോപ്രോ ശരിക്കും നടത്തുന്നത് എനിക്കോട് നമ്മളീയൊരു പാർട്ടിസിപ്പേഷൻ വെച്ചിട്ടാണെങ്കിലും ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും നടത്തുന്നവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു സാധനമായിരുന്നു. ഞാൻ എന്നോട് പിഞ്ചു കേൾക്കാൻ പറഞ്ഞപ്പോ ഞാനിരുന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കായിരുന്നു, ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ചില പോയിന്റുകളൊക്കെ എനിക്കും കുത്തുന്ന പോലെ അല്ലെങ്കിൽ എന്നിലും മാറ്റം വരുത്താനായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ഇത് നടത്തുന്ന ഞങ്ങൾക്കും അതായത് എനിക്കും മാറ്റം വരേണ്ടതുണ്ട്. അപ്പൊ എനിക്കും ഈ ഒരു സെഷനും ഈ ഒരു പ്രോഗ്രാമും നല്ലൊരു ഉപകാരമായിരുന്നു. നല്ല രീതിയിൽ ഞാൻ കുറച്ച് നാളുകളായിട്ട് ബിനോയിനെ അറിയാം, കുറെ നാളുകളായിട്ട് ആളുടെ സെഷൻസ് കാര്യങ്ങൾ കേട്ടിട്ടും ഇപ്പോഴും വലിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോ നല്ല രീതിയിൽ സെഷനൊക്കെ എടുത്ത് എനിക്ക് തോന്നുന്നു നല്ലൊരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ഫീഡ്ബാക്ക് ഒക്കെ എടുക്കും, ഫിൽജോയോ അല്ലെങ്കിൽ ഞാനോ മെസ്സേജ് ചെയ്യുക. അപ്പൊ എനിക്ക് അപ്പൊ ഒരു ഫീഡ്ബാക്ക് തന്നാൽ മതി. എന്തായാലും നല്ലൊരു സെഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ബിനോയിന് ചെറിയ നന്ദി പറയാം. ഇപ്പോ വേറെ ആരുള്ളേ, വേറെ ആരുമില്ലല്ലോ ഫിൽജോനെ? ഇല്ലാടാ, എനിക്ക് ഇനി എനിക്ക് മാത്രമേ ില്ല നമ്മള് ഇന്ന് പിന്നുണ്ട് ഇവനല്ല, ഇവന്റെ അമ്മയ്ക്ക് ഉണ്ട്. കാരണം കുറച്ചു ദിവസങ്ങളായിട്ട് ഇതിന്റെ മീറ്റിങ്ങുകളൊക്കെ ഇവന്റെ വീട്ടിലായിരുന്നു ചെയ്തായിരുന്ന പോരാനിട്ട് ഇന്ന് രാവിലെ മുതലത് ഫിൽജോന്റെ വീട്ടില് രണ്ട് റൂമും പുള്ളി നെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇരിക്കയാണ്. അപ്പൊ എന്താ പറയാ, അമ്മ ഞങ്ങൾ ഉച്ചക്ക് ഫുഡുണ്ടാക്കി തന്നു, ചായയും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചത്. എന്തായാലും അമ്മച്ചിക്കും ഒരു വീട്ടിനും വലിയൊരു നന്ദി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇന്ന് പാർട്ടിസിപ്പൻസ് കുറച്ചാണെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞുതരും. എന്നാലും വന്ന എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിലും ഞങ്ങളുടെ സബ്സോണിന്റെ നാമത്തിലും നന്ദി പറയണേ. ഇനി നമുക്ക് ഇനി ഇപ്പൊ അടുത്ത് എന്താ ഫിൽജോനെ? ക്രിസ്മസ് ഒക്കെ അല്ലേ ആയിട്ട് ഇവിടെ പാട്ട് പാടാനിട്ട് ആളുകളൊക്കെ സെറ്റ് ആണിത്. നിങ്ങള് പറ എവിടെ എം സി ലിന്റെ പാട്ട്, ലിന്റെ പാട്ടുകാരി, ലിന്റെ പാട്ടുകാരി, ലിന്റെ ഒരു പാട്ട് പാടിയേ, ജിംഗിൾ ബെൽസ് പാടിയേ. അല്ലെങ്കിൽ റോയൽ ചേട്ടൻ പാട്ട് നീ ഭയങ്കര സീനാവത് ഞാൻ വേണേ നിർബന്ധിക്കാം എന്റെ അംഗവും എല്ലാം പാട്ട് പാടി കാണിച്ചു കൊടുക്കോ. വേറെ ഏതെങ്കിലും പോരെ വേറെ പാട് ആഘോഷിക്ക. ദൈവത്തിൻ ലോകത്തിൻ പ്രതീക്ഷയായി വാനി വരവേപ്പിൻ ശുഭഗീതായി, വാനി വരവേപ്പിൻ അടിപൊളി. ഇനി അടുത്ത ഇനി ഒരാളും കൂടി അതിന് കിരൺ ചേട്ടന്റെ പാട്ടുണ്ട്. മേരി ആ സാധനം കൂടെ ഇറക്കിയേ മേരി, അല്ലെങ്കിൽ ഞാലക്കൂടെ ശക്തയായ പാട്ടായിരിക്കും. ഞങ്ങൾ കാണില്ലെന്ന് വിചാരിച്ചു, വീഡിയോ കാണാൻ വേണ്ടി. മേരി ചേലൂരിന്റെ ഒരു പവർ കാണിച്ചു കൊടുത്തേ. അല്ലേ മേരി,
വെറൈറ്റി വേണം, വെറൈറ്റി jingle bells jingle bells padu 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 happy christmas kirinjada kirinjada kalik kirinjada setaya kirinjada thavaru ഞാൻ പാടണോ? ഞാൻ പാട്ട് നമ്മുടെ നിങ്ങള് പാട്, ആള് മ്യൂസിക് ബാക്ക് ചെയ്യാന്ന് ആണോ? അന്ന ക്രിസ്തു ചേട്ടാ പാട്, ക്രിസ്തു ചേട്ടാ പാട്, കമോൺ അലക്സിന് പാടണമെന്നുണ്ട് കേട്ടാ, കൊടുക്കണ. എന്തിനാണ് അലക്സിന് പാട്ട് പാടണമെന്നുണ്ട്? കൊടുക്ക സംഭവം. നാണം മുണിങ്ങളൂടാ. മെറി ക്രിസ്മസ് പാട്. ഞങ്ങളെല്ലാവരെയും കാണാനല്ലേ നിങ്ങക്ക്? ഞങ്ങളൊരു ഗ്രൂപ്പ് സോങ് പാട്. ഞങ്ങള് പാടാം, എല്ലാവരും കൂടെ പാടിക്കോട്ടാ, കൂടെ പാടാം. 1 2 3 4 We wish you a Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. ഇരുചേട്ടാ ഒരെണ്ണം കൂടിയും, ഇരുചേട്ടാ ഒരെണ്ണം കൂടിയും, ഇരുചേട്ടെ ഫൈനൽ ടച്ച് ഒരെണ്ണം പഠിച്ചിട്ട് നമുക്ക് അവതരിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളോ, മറ്റോണം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളോ. കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു പാട്ടാണോ, അത് പ്രയർ സോങ് ആണോ, ഏതോ ക്രിസ്മസ് പാട്ടാണോ? നമ്മുടെ ക്രിസ്മസ് പാട്ട് വഴി ഞാൻ ജസ്റ്റ് ഒന്ന് പറയണ്ട്. എന്നിട്ട് നിന്റെ പ്രയർ ഉണ്ടാ? എന്റെ കുഞ്ഞു പ്രയർ ഇല്ല ചെറുത്. അങ്ങനെയാണെങ്കിൽ കിരഞ്ഞേട്ടം പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കാൻ പ്രാർത്ഥിച്ചു. പാട്ട് പാടിക്കോ ചേട്ടാ, ഞാൻ നമുക്ക് പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കാം. ആ ഒരു മാതാവിന്റെ പാട്ട് പാടി, നല്ലൊരു തീരുമാനം. കിരഞ്ഞേട്ടാ ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചു കേട്ടാ, നമുക്ക് പൊളിക്കടാ. ഓക്കെ അത് മതി, കേട്ടാ മതി. ഓക്കെ വേണമെങ്കിൽ വീഡിയോ ഓൺ ആക്കിട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഓഫ് ആയി ഓഫ് ചെയ്തിട്ട്. ഓക്കെ ബാക്കി എല്ലാവരും ഓക്കെ. നമുക്ക് നമുക്ക് ഏകദേശം 22 പേരോളം ഉണ്ട്. നമ്മള് നമ്മുടെ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് ഒരുപാട് 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 ദാനങ്ങളും സ്നേഹവും ഒക്കെ തരുന്നുണ്ടല്ലേ. ഞാൻ ഇന്ന് ഞാൻ കാലത്ത് ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി ഞാൻ ആളൂർ പോയിക്കായിരുന്നു. ഞാൻ ഗോപ്രോ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതല്ല, ഗോപ്രോന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതല്ല. അങ്ങോട്ട് ഈശോയും ഞാനും തമ്മിലുള്ള ബന്ധം ഒന്നും കൂടിയും സ്റ്റേബിൾ ആക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് ഈശോയുടെ സ്നേഹം കുറച്ച് ദിവസമായിട്ട് അനുഭവിക്കാൻ പറ്റണില്ല, ഭയങ്കര ഡ്രൈ ആവും, എനിക്ക് ഈശോനെ കുറിച്ച് ചിന്തിക്കാൻ തോന്നുന്നില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ആരാധനയ്ക്ക് പോയത്. ഞാൻ ഈശോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോപ്രോന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണമെന്നല്ല കർത്താവെ, എനിക്ക് നീ ആയിട്ടുള്ള ബന്ധം ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി പോണതാണ്. ഞാൻ അവിടെ പോയിരുന്നു, അവിടെ ചേട്ടന്മാര് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബാക്കിൽ പോയിരുന്നു, ഞാനിങ്ങനെ ഒരു പാട്ട് പാടായിരുന്നു. ഞാൻ അങ്ങനെ കരയണ ഒരാളൊന്നല്ല, കണ്ണിന് എന്റെ വെള്ളമൊന്നും വരാറില്ല. പക്ഷെ എന്തോ ഇന്ന് കർത്താവിലേക്ക് നോക്കിയിരുന്നപ്പം എന്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് അങ്ങനെ കരയാനൊക്കെ പറ്റി. ഈ ഒരു നിമിഷങ്ങളിൽ തമ്പുരാൻ നമ്മൾ വലിയൊരു ലീഡർഷിപ്പിലേക്ക് വിളിച്ചിരിക്കുകയാണ്. തീരുമാനങ്ങൾ എടുക്കാനും നിലപാടുകൾ എടുക്കാനുമുള്ള വലിയ ഒരു ലീഡർഷിപ്പിലേക്ക് ഈശോ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എത്ര വലിയ വിളിയാണ് അതല്ലേ, എത്ര മനോഹരമായ വിളിയാണത്. നമുക്ക് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാം, കുറച്ച് നിലപാടുകൾ എടുക്കാം. എന്നെ കൊണ്ട് എവിടെയൊക്കെ ഈശോനെ കുറിച്ച് പറയാൻ പറ്റും, അവിടെയൊക്കെ ഞാൻ ആരുടെ മുഖം നോക്കാതെയും എന്റെ ഈശോനെ കുറിച്ച് സംസാരിക്കും. എന്നെ കുറിച്ച് എവിടെയൊക്കെ ഈശോനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റൂ, ആരുടെ മുഖം നോക്കാതെയും ആരെന്തു എന്നെ പറഞ്ഞോട്ടെ, ഞാൻ എന്റെ ഈശോനെ കുറിച്ച് അവരോടൊക്കെ പറയും. ഈ ഒരു നിലപാട് നമുക്ക് എടുക്കാം.
തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വിനോചേട്ടൻ പറഞ്ഞ പോലെ ഈശോ നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കും. നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കും. ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഒരു ചിന്ത തരുമായിരുന്നു, നീ കൃപയുടെ ഭാഷ പഠിക്കാൻ ശ്രമിക്കും. കൃപയുടെ ഭാഷ ടീച്ച് മീ ദ ലാംഗ്വേജ് ഓഫ് ഗ്രേസ്. കൃപയുടെ ഭാഷ പഠിക്കാൻ ശ്രമിക്കും. ഒരു നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രമാത്രം നമ്മെ സ്നേഹിച്ചൊരു ദൈവം, ഇത്രമാത്രം നമുക്ക് കൃപ തന്നൊരു ദൈവം, ഇത്രമാത്രം നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹത്തിലായിരുന്നു കൊണ്ട് നമുക്ക് ചെറിയൊരു സ്വരത്തിൽ ഈശോനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ശിവേ ആരാധന. നമുക്ക് മൈക്കൊക്കെ അൺമ്യൂട്ട് ചെയ്യാം, മൈക്കൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. സന്തോഷത്തോടുകൂടെ സ്തുതിക്കാം. സന്തോഷം, ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. അവന്റെ സ്നേഹം നിങ്ങളിൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കർത്താവിശോടെ നാമത്തിൽ ആരാധന. ശാന്തമാവാം, നമുക്ക് ശാന്തമാവാം. ശാന്തതയിലായിരിക്കാം, ശാന്തതയിലായിരിക്കാം. ഇപ്പേ എത്ര മാത്രം നീ സ്നേഹിക്കുന്നതിനോട് നന്ദി പറയുന്നു ഈശോ. നീ ഞങ്ങൾക്ക് വചനം യെശയ്യാടെ പ്രവചനം 60:16-17 വചനം പറയുകയാണ്, നിന്റെ കവാടം രക്ഷയായിരിക്കും, നിന്റെ സ്തുതികൾ നിനക്ക് കോട്ടയായിരിക്കും. സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സൃഷ്ടാവിന്നാലയമേ പാലിക്കും ദൈവത്തെ പാലുട്ടി താരാട്ടു പാടിയ പുണ്യതായേ. Ave Maria, Kanyaga Mariamme. Ave Maria, Kanyaga Mariamme. Ave Maria, Kanyaga Mariamme. Ave Maria, Kanyaga Mariamme. Ave, Ave, Ave Maria. Ave, Ave, Ave Maria. Ave, Ave, Ave Maria. Ave, Ave, Ave Maria. Ave 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 Maria, ave 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 Maria, ave 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 Maria, ave 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 Maria. നന്ദന പറഞ്ഞ മറിയമേ സുസ്തി സന്താപനയോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിങ്ങളുടെ ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ നമ്മുടെ അമ്മേ അവരുടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളെല്ലാവരും 22 പേരുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് ആ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലാം. ഒരുമിച്ച് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, നന്മ നിറഞ്ഞ മറിയമേ ഫോട്ടോ എടുക്കാ. ഇല്ല ഇല്ല ഇല്ല, അയ്യോ ഫോട്ടോ എടുക്കും. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിട്ട് ഫോട്ടോ എടുക്കും. റോഹിത് ചേട്ടപ്പോ ഫോട്ടോ എടുക്കും. എല്ലാവരും ഓൺ ആക്കാൻ പറ. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കിട്ടണല്ലോ ചേട്ടാ. നിങ്ങൾ എല്ലാവരും ഉണ്ട്. അത് മതി, എനിക്ക് സ്റ്റാറ്റസിനും എന്റെ മോൻ ഉണ്ടാവും. ലോറിയ, റിമി, അയന, കമോൺ, ചെറുഞ്ചേച്ചി, കമോൺ. ഞാൻ ചിരിച്ചിരിക്കാണോ പ്ലീസ്. ചിരിച്ചോ. ആ റോബിനോട് അലക്സിനോട് കേട്ടിരിക്കാൻ കളിയാക്കലടാവളെ പാവം എടുത്തിട്ടുണ്ടാറിയും. ദൈവമേ പ്രശ്നമില്ല, കെൽവിൻ, റിമി. ഓക്കേ, ബൈ.